السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك، اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه، اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده، يحسب أن ماله أخلده، كلا لينبذن في الحطمة وما أدراك ما الحطمة، نار الله الموقدة التي تطلع على الأفئدة، إنها عليهم مؤصدة في عمد ممددة. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് നമ്മെ ഉത്ബോധനം നടത്തി ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ സദസ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 3 ദിവസം ഈ സദസ് വളരെ ഭംഗിയായ രൂപത്തിൽ തന്നെ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സൂറ, അതിന്റെ ആശയങ്ങൾ നമ്മുടെ ആലിമീങ്ങൾ എത്രമാത്രമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹുമസ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ ഒരേ ഒരു പ്രമേയമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അധിക അധ്യായങ്ങളുടെയും സ്വഭാവം ഒരു സൂറത്തിനുള്ളിൽ തന്നെ വിവിധ വിഷയങ്ങൾ പരാമർശിക്കും. സൂറത്തുൽ ഹുമസ ഒരൊറ്റ കാര്യം പറയാനാണ് സൂറത്തുൽ ഹുമസ എന്ന അധ്യായം അള്ളാഹു നീക്കിവെച്ചത്. അങ്ങനെ ചുരുക്കം ചില അധ്യായങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ഭൂരിപക്ഷവും ഒരധ്യായത്തിനുള്ളിൽ ധാരാളം വിഷയങ്ങൾ കടന്നു വരുന്നതാണ് സാധാരണ പതിവ്. അവിടെയാണ് ഈ സൂറത്തുൽ ഹുമസയുടെ അർത്ഥതലങ്ങൾ നമ്മുടെ ആലിമീങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നതിന്റെ ഒരു ഉദാഹരണം. ഞാനിവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ശംസുൽ ഉലമയുടെ ഖാത്തിമത്ത് ഇവിടെ പറഞ്ഞു. സത്യത്തിൽ അത് പറയണമെങ്കിൽ സൂറത്തുൽ ഹുമസയുടെ ഉള്ളടക്കം ഉൾക്കൊണ്ടവർക്കേ സാധിക്കൂ. കാരണം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഏറ്റവും വലിയ ദോഷം പരസ്പരം
തെറി പറയലും പരിഹസിക്കലും വെടുപ്പലക്കലുമാണ്. അതില് ഹരം കാണുന്നവരാണ് എല്ലാവരും. അവിടെയാണ് വലിയവർ വലിയവരാണെന്ന് സമ്മതിച്ചുകൊണ്ട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് വ്യക്തികളുടെ മഹത്വങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുക എന്നത് നേരെ ചൊവ്വെ സംസാരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമുള്ള ഗുണമാണ്. അതാണ് നമ്മളിവിടെ കേട്ടത്. എന്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോയി. ഞാൻ ഇന്നലെ ഇസ്രാ മിഹ്റാജും ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പരാമർശിച്ചു. ആ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് വല്ലാത്ത സന്തോഷമായി ഉസ്താദ് ശംസുൽ ഉലമയെ പരാമർശിച്ചപ്പോൾ. കാരണം ഈ വേദിയിൽ മൊഞ്ചാക്കാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ പരാമർശിക്കേണ്ട കാര്യമല്ല. ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രം പരാമർശിച്ചാൽ മതി. അവിടെയാണ് വിഷയം. നോക്കൂ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളത് കേട്ടപ്പോ എല്ലാവരും ആ മട്ടത്തിൽ എന്നത് കേട്ടിരുന്നു. മാത്രമല്ല കുറഞ്ഞ വാക്കുകളിൽ നമ്മുടെ ജീവിതത്തെ എത്രമേൽ പരിവർത്തിപ്പിക്കുന്ന വാക്കുകളാണ് ഉസ്താദിന്റെ നാക്കിലൂടെ വന്നത്. ഞാൻ പറയുന്നു, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്. എല്ലാവർക്കും അറിയാം, വജ്ജഹുത്തു സുന്നത്ത് നിസ്കാരത്തിൽ സുന്നത്തുണ്ട്. അറിയാത്തവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എല്ലാവർക്കും അറിയാം ഫാത്തിഹ ഓതല് അല്ല സൂറത്ത് ഓതല് സുന്നത്ത് നിസ്കാരത്തിലും സുന്നത്താണ്. എന്നാൽ അതൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ഒഴിവാക്കി. അങ്ങനെ പറയുകയാണെങ്കിൽ നിസ്കാരം തന്നെ സുന്നത്തേ ഉള്ളൂ. നിസ്കാരം തന്നെ സുന്നത്തേ ഉള്ളൂ. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ അവസാനം ഒന്നുമില്ലാതെയാവും. എന്നാൽ അവിടെ മയ്യത്ത് നിസ്കാരമല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ റക്അത്തിൽ വജ്ജഹുത്തു വരുന്നു. ആദ്യത്തെ റക്അത്തിൽ വജ്ജഹുത്തു വരുന്നു. അത് നമ്മൾ പാരായണം ചെയ്യുക തന്നെ വേണം. പിന്നീട് ഫാത്തിഹക്ക് ശേഷമുള്ള സുന്നത്തുകളാണ് സൂറത്തുകള്. അത് ഉസ്താദ് ഒരു പ്രത്യേക രൂപത്തിൽ പറഞ്ഞു തന്നപ്പോ കേട്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ തോന്നിയില്ലേ, ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണിത് ഉസ്താദ് ഈ പറഞ്ഞു തന്നത് എന്ന് തോന്നിയില്ലേ? സംഗതി മസാല നമുക്കറിയാം, പക്ഷെ അത് രണ്ടും കൂടെ കൂട്ടിവെച്ചപ്പോഴുണ്ടായ ആ ഒരു സുഖം മനസ്സിനെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടില്ലേ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഞാൻ വജ്ജഹുത്തു ഓതും എന്നൊരു തീരുമാനം, അതിനൊരു മിനിറ്റ് മതി, ഒരു മിനിറ്റും വേണ്ട. വജ്ജഹുത്തു ഓതാ അല്ലേ? നമ്മക്കൊന്നും വജ്ജഹുത്തു ആയിട്ടല്ല, ഒരു റക്അത്തിന് തന്നെ ഒരു മിനിറ്റ് വേണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ നിസ്കാരത്തിന്റെ രീതി അതല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒന്ന് മനസ്സ് വെക്കണം. പ്രഭാഷണം സംഘടിപ്പിക്കലും പ്രഭാഷണം നടത്തലും പ്രഭാഷണം പറയലും കേൾക്കലുമൊക്കെ എളുപ്പമാണ്. സംഘടിപ്പിക്കാനും പറയാനുമൊക്കെ, സംഘടിപ്പിക്കാൻ നല്ല പ്രയാസമുണ്ട്, പറയാനും അല്പം പ്രയാസമുണ്ട്, കേൾക്കുക എന്നത് കൂട്ടത്തിലൊന്നും കൂടെ എളുപ്പമാണ്. എന്നാൽ ഇതൊക്കെ ഒരർത്ഥത്തിൽ എളുപ്പമാണ്, ഏറ്റവും പ്രയാസമുള്ള പണി ഈ പറയുന്നതിനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടണം, അപ്പോഴാണ് നമ്മൾ നമ്മളാവുന്നത്. ഏതാവട്ടെ, നമ്മളിവിടെ മൂന്ന് ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഹുമസയാണ്. വല്ലാത്ത സുന്ദരമായ ഒരു അധ്യായം, എന്നാലോ ഞെട്ടിപ്പിക്കുന്ന അധ്യായവുമാണ്, ഞെട്ടിപ്പിക്കുന്ന അധ്യായവുമാണ്, ഉറക്കം കെടുത്തുന്ന അധ്യായവുമാണ്. സംശയമില്ല, മൂന്ന് ദിവസങ്ങളിലായി നമുക്ക് ചർച്ച ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം മൊത്തത്തിൽ അതിന്റെ ആശയമൊന്ന് പറയുന്നു.
എന്നിട്ട് ഓരോ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മൂന്ന് ദിവസങ്ങളിലായി ചർച്ച പൂർത്തീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അവൻ റഹ്മാനും റഹീമുമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അവൻ റഹ്മാനും റഹീമുമാകുന്നു. പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, എല്ലാ കൊല്ലവും ചർച്ച ചെയ്തിട്ടുണ്ട് ബിസ്മിയെ കുറിച്ച്, ഈ കൊല്ലവും ബിസ്മിയെ കുറിച്ച് ഒരു നീണ്ട ചർച്ചയുടെ ആവശ്യമില്ല. ഒറ്റ വാക്ക് മാത്രം പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വിശ്വാസിയുടെ ആയുധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരങ്ങളാണ്. നരകത്തെ കാക്കുന്ന മലക്കുകളും 19 ആണ്. ഇതിലെ ഓരോ അക്ഷരത്തിനും നരകത്തിലെ ഓരോ കവാടങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. സയ്യിദുന റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാണ്. മഹാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തന്നെ പരിചയപ്പെടുത്തിയതാണ്. ഹദീസു ഷെരീഫിലുണ്ട് ബിസ്മിയുടെ പ്രത്യേകത പറഞ്ഞപ്പോ. അതുകൊണ്ട് ആ ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളോട് മൂമിനാത്തുകളോട് പറയട്ടെ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ മുതൽക്കൂട്ടായ ഈ ബിസ്മി ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ ചൊല്ലണം, ഭാര്യ ഭർത്താക്കൾ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ചൊല്ലണം, വീട്ടിലേക്ക് കടക്കുമ്പോൾ ചൊല്ലണം, വാതിലടക്കുമ്പോൾ ചൊല്ലണം, പാത്രം അടച്ചു വെച്ച് രാത്രി പാത്രമൊക്കെ കഴുകി ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ പാത്രത്തിൽ മൂടി വെച്ച് ആ പാത്രം മൂടി വെക്കുന്ന അടപ്പ് വെക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചെടുത്തൊന്നും ആണും പെണ്ണും ഇത് ചെയ്യുന്നില്ല. ഇതേറ്റവും വലിയ പരാജയമാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നഷ്ടം ശരിക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട്. അന്ന് തോന്നും അവിടെയൊക്കെ ചൊല്ലാമായിരുന്നു, അവിടെയൊക്കെ ഈ സിമ്പിൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ എളുപ്പ വചനം എത്ര എളുപ്പത്തിൽ പറയാം. പഠിച്ചോനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ലാഭിക്കായിരുന്നല്ലോ. അത് പറഞ്ഞു എന്ന് വിചാരിച്ചൊരു നഷ്ടവുമില്ല, ലാഭവും. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ അമലിലേക്കും കൂടെ ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ചർച്ചയിലേക്ക് അങ്ങ് കിടക്കുകയാണ്. പിന്നെ ബിസ്മി പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനോട് മനുഷ്യന് സ്നേഹം വർദ്ധിക്കും. അത് ബിസ്മിയുടെ പ്രത്യേകതയാണ്. ബിസ്മി പരിചയപ്പെടുത്തുമ്പോ അള്ളാഹുവിനോട് അറിയാതെ സ്നേഹം വർദ്ധിക്കും. എന്തേ കാരണം? ബിസ്മിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹു രണ്ട് ഗുണങ്ങളിലൂടെയാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം എന്താണ് ഈ റഹ്മാൻ? ഇത് വന്നിട്ടുള്ളത് റഹ്മത്തിൽ നിന്നാണ്. റഹീമും വന്നത് റഹ്മത്തിൽ നിന്നാണ്. എന്റെ ഒന്ന് അർറഹ്മാനി പറഞ്ഞ സ്ഥിതിക്ക് അല്ല കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത വാക്കെങ്കിലും അല്ലാഹുവിന് ബിസ്മില്ലാഹിർ റഹ്മാനിൽ ജബ്ബാർ എന്ന് പറഞ്ഞുകൂടായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിൽ ഖഹ്ഹാർ എന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ മഹാന്മാര് ചോദിക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനി ശദീദിൽ അദാബ് എന്ന് പടച്ചോന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനൊക്കെ പറയാം. ഒക്കെ അള്ളാഹുവിന്റെ പേരുകളാണ്, ഗുണങ്ങളാണ്. എന്തേ അല്ലാഹു തആല ഒരിക്കൽ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞു, പിന്നെയും പറഞ്ഞു അവൻ സ്നേഹിക്കുന്നവനാണ്, അല്ലാഹു സ്നേഹക്കടലാണ് എന്നിങ്ങനെ ബിസ്മിയില് ആവർത്തിച്ചു രണ്ടു തവണ അല്ലാഹു സ്നേഹക്കടലാണെന്ന് പറഞ്ഞതിന്റെ പിറകിലുള്ള താല്പര്യം എന്താ? ഒന്നുമല്ല, അത് മറ്റൊന്നും ചിന്തിക്കണ്ട, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്,
അവൻ എപ്പോഴും തന്റെ അടിമകളുടെ മുമ്പിൽ അവനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അവന്റെ റഹ്മത്തിലൂടെയാണ്. പറഞ്ഞിട്ട് വിഷയത്തിൽ കയറാം, കാരണം അതൊരു ബർക്കത്താവും. ബിസ്മി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കല്ലേ, ഒന്നും പറയാതെ പോകുന്നത് അതബ് കേടല്ലേ എന്ന് കരുതിയിട്ടാണ്. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചില ആശയങ്ങൾ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, രണ്ടു വട്ടവും സ്നേഹിക്കുന്ന റബ്ബിനെ പരിചയപ്പെടുത്തിയത് എന്തിനാണ്? അള്ളാഹുവിനെ എപ്പോഴും ഇഷ്ടം, സ്നേഹിക്കുന്ന മുഖം പരിചയപ്പെടുത്താനാണ്. മറ്റേത് ആവശ്യമായതുകൊണ്ട് പരിചയപ്പെടുത്തിയതാ, അതാവശ്യമായതുകൊണ്ട് പരിചയപ്പെടുത്തിയതാ. വാപ്പ എപ്പോഴും മക്കളോട് ദേഷ്യപ്പെടുവോ? ഇല്ല. അത്തരം വാപ്പാർക്കറ്റ മക്കളെ നന്നാക്കാനും പറ്റാറില്ല. അതും കൂടെ കൂട്ടത്തിൽ പറയട്ടെ, വടിയുണ്ട് എന്നെ മക്കളെ നന്നാക്കണം എന്ന് വിചാരിക്കുന്ന വാപ്പാർക്ക് ആ മക്കളെ ഒരിക്കലും പിടിച്ചാൽ കിട്ടൂല. ഒരു 10-15 വയസ്സ് വരെയൊക്കെ വടിമലി തന്നെ നിൽക്കണം. 15 വയസ്സായ പിന്നെ വാപ്പ മക്കള് വാപ്പാനെ വടിമോനെ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിൽ ഒരർത്ഥവും ഇല്ല. എപ്പോഴെങ്കിലും ഒക്കെ വടിയെടുക്കുക, കൂടുതൽ സമയം സ്നേഹിക്കുക. വാപ്പ വേണ്ടി വന്നാൽ വാപ്പാക്ക് മറ്റൊരു മുഖമുണ്ട്, അതുകൊണ്ട് വാപ്പാനെ ഉറപ്പിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കാൻ മാത്രമേ എപ്പോഴെങ്കിലും ഒക്കെ വടിയെടുക്കുക, ഇത്രയേ ഉള്ളൂ. കൂടുതൽ സമയം വാപ്പ കുട്ടികൾക്ക് നൽകുന്നത് ഏതാണ്? സ്നേഹമാണ്, അതാ കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും തെറ്റായ ജീവിത രീതി ഉണ്ടെങ്കിൽ ഇന്ന് തിരുത്തണം. മക്കളുടെ മുമ്പിൽ വാപ്പ എന്ന് പറഞ്ഞാല് ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ചിരിക്കാത്ത ഒരു മിനി കാട്ടുമൃഗാണ്. മക്കളെ വാപ്പ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തീരെ ചിരിക്കാൻ അറിയാത്ത ഒരു കാട്ടുമൃഗം എന്ന രൂപത്തിലാണെങ്കിൽ അത് നമ്മളെ അടുത്ത് വന്ന ഒരു വലിയ പാളിച്ചയാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അത് നമ്മളടുത്ത് വന്ന പാളിച്ചയാണ്. വാപ്പാനെ പറ്റി പറയുമ്പോ എപ്പോഴും വാപ്പ ഉമ്മ ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോ റഹീം റഊഫ് എന്നൊക്കെയാണ് എപ്പോഴും പരിചയപ്പെടുത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, അതാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ സമയത്ത് സ്നേഹം. എന്നാലോ വല്ലപ്പോഴും ഒക്കെ മുഖത്ത് ചവിട്ടി തന്നെ ജീവിച്ചാൽ, ധിക്കാരം തന്നെ കാണിച്ചാൽ, വേണ്ടതുപോലെ പിടികൂടാനും ശിക്ഷിക്കാനുള്ള ഏർപ്പാട് എന്റെ അടുത്തുണ്ട്, അതിനെനിക്ക് അറിയും ചെയ്യാം. ഭാഗത്തു നിന്നുള്ള ദുൽമാകൂല, അത് നിങ്ങൾ അർഹിക്കുന്ന നീതിയായിരിക്കും, ഞാൻ നടത്തുന്ന നീതി നിർവഹണവുമായിരിക്കും അത് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹു തആല അങ്ങ് സംസാരിക്കും. ഇതാണ് പടച്ചവന്റെ ശൈലി. അങ്ങനെ ഖുർആനിൽ പലയിടത്തും നരകം വരും, ആ നരകാണ് ഇവിടെയും വരുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടെ സ്വർഗ പരാമർശമല്ലോ സൂറത്തുൽ ഹുമസയില്, പക്ഷേ സ്വർഗ പരാമർശത്തിന്റെ ആവശ്യമല്ല, സൂറത്ത് തുടങ്ങുന്നത് റഹ്മാനും റഹീമും കൊണ്ടാണ്. അതിലും വലിയ സ്വർഗ പരാമർശം വേറെ ഇല്ല, ഒറ്റ സൂറത്തിലും സ്വർഗ പരാമർശം ഇല്ലാത്തതില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണത് തുടങ്ങുന്നത്. പിന്നെയുള്ളത് ഏതാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു തൗബയാണ്. അതിൽ ബിസ്മില്ല, പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്വർഗമുണ്ട്. ഉള്ളില് സ്വർഗ ചർച്ച ധാരാളം തവണ വന്നിട്ടുണ്ട്, മറ്റു സൂറത്തുകളിലും വന്നിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വിളിച്ചോതാത്ത ഒരൊറ്റ സൂറയുമില്ല. ഏതൊരധ്യായത്തിലേക്കും അല്ലാഹു നമ്മളെ വഴി നടത്തുന്നത് നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമറിയുന്ന റബ്ബിന്റെ നാമത്തിൽ ഈ അധ്യായം മനസ്സിരുത്തി ഒന്ന് വായിക്കൂ. അങ്ങനെയാ പറയാം, ആർക്കും അത് വായിക്കാൻ തോന്നി. ഒരധ്യായത്തിൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാൻ 113 അധ്യായത്തിൽ അങ്ങനെയാണെങ്കിൽ, ഒരധ്യായത്തിൽ അല്ലെങ്കിൽ 112 അധ്യായത്തിൽ അങ്ങനെയാണെങ്കിൽ, ഒരധ്യായത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹിൽ ബിസ്മില്ലാഹിർ റഹ്മാനിൽ ജബ്ബാർ എന്ന് പറഞ്ഞില്ലല്ലോ. അടക്കി ഭരിക്കുന്ന അല്ലാഹു എന്ന് പറഞ്ഞിട്ട് എവിടെയും പരിചയപ്പെടുത്തിയില്ല. ശിക്ഷിക്കുന്ന റബ്ബ് ശദീദിൽ അദാബ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയില്ല. എല്ലാ സൂറകളും തുടങ്ങുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അർറഹ്മാൻ അർറഹീം, വീണ്ടും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, രണ്ട് തവണ പറയാം, സ്നേഹിക്കാൻ മാത്രം അറിയുമാവുന്ന, സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ഈ റബ്ബിന്റെ നാമത്തിൽ ഈ അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. ഇങ്ങനെ പറയാതെ ഒരൊറ്റ എണ്ണത്തിലും വരുന്നില്ല.
ആദ്യത്തിൽ ഖുർആനിന്റെ സൂറകളുടെ തുടക്കത്തിൽ ബിസ്മില്ലായിരുന്നു, അറിയാലോ. ബിസ്മില്ലായിരുന്നു ആദ്യം, പിന്നെന്ത് ചെയ്തു? സൂറത്തുൻ നംലിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സലാമിന്റെ കത്തിലെ ബിസ്മി അല്ലേ, വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് ജിബ്രീൽ അലൈഹി സലാം മുത്തു നബിയോട് പറഞ്ഞത്, നബിയേ എല്ലാ സൂറകളുടെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിപ്പിക്കണം. അങ്ങനെയാണ് എഴുതുന്നത്, എല്ലാ സൂറകളുടെ തുടക്കത്തിലും അന്ന് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി. നബി തങ്ങൾ എഴുതുന്ന കത്തുകളുടെ ഒക്കെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വരാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടായതാണ് കാരണം. അത് വല്ലാത്തൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബിസ്മിയോദി തുടങ്ങുമ്പം വല്ലാത്ത ഒരു പ്രതീക്ഷ കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ തന്നെ ചെയ്യാനുള്ള കാരണം, അന്ന് അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ലോഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി. ലോഹുൽ മഹ്ഫൂദ് പടക്കുമ്പം ബ്ലാങ്ക് ആയിരുന്നു അല്ലേ, ഒന്നുമില്ല. പിന്നെ കലമ് പടച്ചു, ഈ കലമ് ലോഹുൽ മഹ്ഫൂദ്, ഇത് കലമ് പടച്ചു, ലോഹുൽ മഹ്ഫൂദ് പടച്ചു. എന്നിട്ട് കലമിനോട് ലോഹുൽ മഹ്ഫൂദിൽ എഴുതാം, എന്ത്, ലോകാവസാനം വരെ നടക്കാൻ പോകുന്ന ചെറുതും വലുതുമായ കാര്യം ലോഹുൽ മഹ്ഫൂദ് എന്ന ആ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തണം. ഇന്നും ലോഹുൽ മഹ്ഫൂദ് വാനലോകത്തുണ്ട്. ഞമ്മക്കത് നോക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആ ലോഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് നാളെ ഉച്ചക്ക് നിങ്ങൾ ഏതു ഭക്ഷണ കഴിക്കുക എന്ന് പറയാൻ പറ്റും. അതിന് ലോഹുൽ മഹ്ഫൂദിലേക്ക് നമുക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് പറ്റൂല. നാളെ ഉച്ചഭക്ഷണത്തിന് ഞാൻ എവിടെ ഉണ്ടാവുക എന്ന് ലോഹുൽ മഹ്ഫൂദിലുണ്ട്. ഈ നടക്കുന്ന ത്രിദിന പ്രഭാഷണം ലോഹുൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മളെ ഈ ചെറിയ സദസ്സ് ലോഹുൽ മഹ്ഫൂദിലുണ്ട് എന്നോ? ഇത് നമുക്ക് ചെറുതായി തോന്നാണ്, ഇത് വലിയ മജ്ലിസാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇത് പറയുമ്പോ ആർക്കെങ്കിലും ഒക്കെ ഇത് ഈ സദസ്സിനെ മഹത്വവൽക്കരിക്കാനാണെന്ന് തോന്നിയെങ്കിൽ, ഞാൻ സദസ്സിനെ മഹത്വവൽക്കരിക്കാനല്ല, ഈ സദസ്സ് ലോഹുൽ മഹ്ഫൂദിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ലോഹുൽ മഹ്ഫൂദിന്റെ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. അങ്ങനെ പറഞ്ഞ ഇനി അതിൽ വിഷമമുണ്ടെങ്കിൽ നാളെ ഇവിടെ വെച്ചൊരു ഗാനമേള നടന്നു നോക്കുക, അതും ലോഹുൽ മഹ്ഫൂദിലുണ്ട്. ആ വിഷയം തീർന്നല്ലോ. സദസ്സിനെ മഹത്വവൽക്കരിക്കാനല്ല, നാളെ ഇവിടെ ഒരു കൂത്താട്ട മജ്ലിസാ നടക്കുന്നത്, അല്ലെങ്കിൽ നാളെ ഇവിടെ നടക്കുന്നത് ഇന്ന് സൂറത്തുൽ ഹുമസ നമ്മൾ പരാമർശിച്ച് പോകുമ്പോ പറയുന്നത് പോലെ ഒരു തെറി പ്രസംഗ വേദിയാണ് ഇവിടെ നാളെ നടക്കാൻ പോകുന്നത്. അതും ലോഹുൽ മഹ്ഫൂദിലുണ്ട്. കുല്ലു സഗീരിൻ വ കബീരിൻ മുസ്തത്വഹ, എല്ലാ ചെറുതും വലുതും ലോഹുൽ മഹ്ഫൂദിൽ വരഞ്ഞിട്ടിട്ടുണ്ട്. ഒന്നും ലോഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ല. ആ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി വായിക്കാൻ വായിക്കാൻ അറിയാവുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനവറുകൾക്ക് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു, മുത്തുനബിക്ക് അറിയാമായിരുന്നു. അല്ലാഹു പറഞ്ഞില്ലേ, അത് അല്ലാഹുവിന്റെ ഗൈബാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ അല്ലാഹുവിന്റെ ഗൈബ് അവൻ വെളിവാക്കി കൊടുക്കുകയില്ല. അവൻ പൊരുത്തപ്പെടുന്ന അമ്പിയാക്കളാൽ അവൻ പൊരുത്തപ്പെടുന്ന അതുപോലുള്ള ആളുകൾക്കല്ലാതെ അല്ലാഹു അറിയിച്ചു കൊടുക്കില്ല. അമ്പിയാക്കള് മാത്രല്ല, അമ്പിയാക്കളെ പോലെയുള്ള അല്ലാഹു പൊരുത്തപ്പെടുന്ന ആളുകൾക്കേ അത് അറിയിച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി മദീനയിലേക്ക് ചെന്നപ്പം മദീനയിലെ കൊച്ചു ബാലിക ദഫ് മുട്ടിയ ബാലികമാര് മുത്തുനബിയെ സ്വീകരിക്കുമ്പോ ബദരീങ്ങളുടെ പാട്ടുപാടുമ്പം മധു ചൊല്ലുമ്പം മുത്തുനബി അങ്ങ് ചെന്നപ്പം അതിൽ ഒരു പെൺകുട്ടി പാടിയില്ലേ, അറബിയത്തായ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അങ്ങ് പാടി. നാളെ എന്ത് നടക്കുമെന്നറിയാവുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്.
وفينا نبي يعلم ما في غد نبي തങ്ങൾ പറഞ്ഞു ഇല്ല മോളെ എനിക്ക് അതൊന്നും അറിയില്ല നബി തങ്ങൾ പറഞ്ഞു മോൾ ഇപ്പൊ പാടിയതന്നെ ഒന്ന് പാടിക്ക അതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം ബദരീങ്ങളുടെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മദ്ഹേ അത് റസൂലുള്ള പറയാണ് എന്നെ പറ്റി എന്നല്ലേ ബദരീങ്ങളെ പറ്റിയല്ലേ പാടിയത് അത് മുറിക്കണ്ട അതെന്നെ പാടിക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു ഏതായാലും يعلم ما في غدي എന്ന് പറഞ്ഞതിന് റസൂലുള്ളാ മൗനാനുവാദം കൊടുക്കുകയാണ് അതിനെ വിമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണമെന്ന് കരുതിയാൽ വേണമെങ്കിൽ അത് വായിക്കാൻ മുത്തുനബിക്ക് സാധിച്ചിരുന്നു ഹബീബിന്റെ ഉമ്മത്തികളിൽ തന്നെ പലർക്കും കഴിയുമെന്ന് പറയുമ്പോ പിന്നെ ഹബീബിന്റെ കാര്യം പറയേണ്ടതുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ലൗഹുൽ മഹ്ഫൂദില്ലേ ഇത് ലോകത്തിന്റെ ക്രമമാണ് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ആരാണ് ഭരണത്തെത്തുക ആരാണ് പ്രതിപക്ഷം ആരാ ഭരണപക്ഷം ലോഹുൽ മഹ്ഫൂദിൽ പണ്ട് ലോഹുൽ മഹ്ഫൂദിലേക്ക് നോക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രവചിക്കാമായിരുന്നു ആരാണ് വരാന്ന് ആരാ ഭരിക്ക കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളും വളരെ വളരെ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവൂലേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലൗഹുൽ മഹ്ഫൂദ് അന്ന് ബ്ലാങ്ക് ആയി നിൽക്കുന്ന സമയത്ത് അതിലെഴുതി പിടിപ്പിക്കേണ്ട കാര്യങ്ങളിലാ യൗമിദ്ദീൻ ഖിയാമത്ത് നാള് വരെ വരാൻ പോകുന്ന സകല കാര്യങ്ങളും എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ കലമിനോടാ എഴുതാൻ പറയുന്നത് കലമു ഓട്ടോമാറ്റിക്കൽ ഇങ്ങനെ എഴുതുകയാണ് അപ്പോ ഓട്ടോമാറ്റിക്കലി കലമു ഇങ്ങനെ എഴുതാൻ ഒരുങ്ങുമ്പോ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചോനെ എഴുതാം ഞാൻ തുടങ്ങുന്നു പക്ഷേ ഏതാണ് റബ്ബേ ഞാൻ ആദ്യം എഴുതേണ്ടത് ചോദിക്കുകയാണ് മാദാ അക്തുബു അവ്വല ആദ്യം എന്ത് എഴുതണം ഇതൊരു ചെറിയ ബുക്കല്ലല്ലോ ചെറിയ ഒരു കമ്പ്യൂട്ടർ അല്ലല്ലോ ഇത് ലോക വിവരം മുഴുവനും ക്രമപ്പെടുത്തി വെച്ച ഈ പുസ്തകത്തില് ഈ ചാർട്ടില് അതിന്റെ ഹെഡ്ലൈൻ അതിന്റെ പ്രധാന ഹെഡിങ് എന്താവണം പറഞ്ഞു അത് നീ തന്നെ പറഞ്ഞു തരണം എന്നിട്ട് എഴുത്താരംഭിക്കാം അള്ളാഹു പറഞ്ഞു ഒന്നും ആലോചിക്കണ്ട ലൗഹുൽ മഹ്ഫൂദിന്റെ ഹെഡ്ലൈൻ എന്താന്നാ ചോദിച്ചത് ഞാൻ അങ്ങ് പറഞ്ഞു തരാം അതിൽ മറ്റൊന്നും ആലോചിക്കണ്ട ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബി അതവിടെ ഇരിക്കോ ലൗഹുൽ മഹ്ഫൂദിലെ ഒന്നാമത്തെ വരി അതാണ് ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി എന്റെ കരുണ എന്റെ കോപത്തെ ജയിച്ചടക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം മനുഷ്യർ നിസ്കരിക്കുമ്പോ മനുഷ്യർ നോമ്പ് നോൽക്കുമ്പോ മനുഷ്യർ ഹറാമും ഹലാലും നോക്കി ജീവിക്കുമ്പോ മനുഷ്യൻ നല്ല നടപ്പിൽ മുന്നോട്ട് നീങ്ങുമ്പോ ആ മനുഷ്യനോട് എനിക്ക് സന്തോഷം ഉണ്ടാകും അല്ലാഹു പറയാം എനിക്ക് റഹ്മത്ത് തോന്നും സ്നേഹം തോന്നും അതേസമയത്തോ കുടിച്ചും പിടിച്ചും വെറുപ്പിച്ചും നടന്നാലോ എനിക്കവരോട് കോപവും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അനിവാര്യമാണ് കോപം ഉണ്ടാവും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക എത്ര വെറുപ്പിച്ചവനാണെങ്കിലും ശരി എത്ര വെറുപ്പിച്ച മഹാപാപിയാണെങ്കിലും ശരി എന്റെ സ്നേഹം എന്റെ കോപത്തെ പലപ്പോഴും ഓവർടേക്ക് ചെയ്യും തഗ്ലിബു ഗളബി ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി അപ്പൊ ഏത് വെറുപ്പിച്ചവനും പടച്ചോനെ പറ്റിപ്പോയി പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പൊറുത്ത് അല്ലാഹു പറയാം കാരണം എനിക്ക് ശിക്ഷിക്കുന്നതിൽ ഹരം കാണുന്നവനല്ല ഞാൻ ശിക്ഷിക്കുന്നതിൽ ഹരം കാണുന്നവനല്ല ഞാൻ എനിക്കിഷ്ടം പൊറുക്കാനാണ് എനിക്കിഷ്ടം നിങ്ങളെ സുഖിപ്പിക്കാനാണ് ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബി അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മോമിനീങ്ങളെ ചർച്ച നീണ്ടുപോകുന്നോ എന്ന് ഭയപ്പെടുന്നു
അതുകൊണ്ടല്ലേ നോക്കൂ നിങ്ങൾ സ്വർഗത്തിനെട്ടുവാതിലാണ്, നരകത്തിനേഴുവാതിൽ, സ്വർഗത്തിനെട്ടുവാതിൽ. മഹാന്മാരായ ഇമാമിങ്ങൾ ചർച്ച നടത്തി എന്തേ ഇതിങ്ങനെ സ്വർഗത്തിനെട്ടും നരകത്തിനേഴും. അള്ളാഹ്ക്ക് ഒരു വാതിലും കൂടെ വെക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കാത്തത് കൊണ്ടാ ഇത് സമാസമാക്കാതിരുന്നതേ അല്ല. പിന്നെന്തേ, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി എന്ന ലോഹുൽ മഹ്ഫൂദിലെ ഹെഡ്ലൈൻ, ആ പ്രധാന വരി അതിന്റെ സാക്ഷാത്കാരമാണ്. അതിന്റെ സാക്ഷാത്കാരമാണ് നരകത്തിന് ഏഴുമതി സ്വർഗത്തിന് എട്ടിരിക്കട്ടെ. അപ്പോഴല്ലേ റഹ്മത്ത് മുന്നിൽ നിൽക്കുള്ളൂ. എന്റെ റഹ്മത്ത് മുന്നിൽ നിൽക്കണം. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരു മഹാന്റെ ചർച്ചയാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹു സ്വർഗത്തിലേക്ക് വിളിക്കാൻ അല്ലാഹു ഔദ്യോഗികമായി ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് 124,000 അമ്പിയാ മുർസലീങ്ങളെയാണ്. സ്വർഗത്തിലേക്ക് വിളിക്കാൻ അല്ലാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് 124,000 മഹാപുരുഷന്മാരെ, അല്ലേ അമ്പിയാക്കളെ, മഹാന്മാരെ. അതേസമയം നരകത്തിലേക്ക് വിളിക്കാൻ അല്ലാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എത്ര പേരെയാണ്? ഒറ്റയാളെയും പറഞ്ഞയച്ചിട്ടില്ല. ശ്രദ്ധിച്ചോളൂ, സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഔദ്യോഗികമായി 124,000 ആളുകളെ വിട്ടപ്പം നരകത്തിലേക്ക് വിളിക്കാൻ അല്ലാ ഒരാളെയും ഔദ്യോഗികമായി പറഞ്ഞയച്ചിട്ടില്ല. മറിച്ച് ജസ്റ്റ് ഒരാൾക്ക് അല്ലാഹു പെർമിഷൻ കൊടുത്തു, അനുവാദം കൊടുത്തു. ഇബ്ലീസുൽ ലഈം ലഅനതുല്ലാഹി അലൈഹി മൂപ്പര് കെഞ്ചി ചോദിച്ചതാ, പഠിച്ചോനെ, ഈ ആദമിനോട് മക്കളോടുള്ള വിരോധം ഒന്ന് തീർക്കാൻ, വെറുപ്പൊന്ന് തീർക്കാൻ നീ എനിക്ക് ദീർഘായുസ് തരുമോ? അവരെ പഴപ്പിക്കാനുള്ള ശേഷിയും തരുമോ? ഞാൻ അവരെയൊക്കെ ഒന്ന് പഴപ്പിക്കാൻ നോക്കട്ടെ എന്ന് അല്ലാഹ് പറഞ്ഞു. അങ്ങനെ ഒരു പൂതിണ്ടെങ്കിൽ ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ അടിമകളെ നിനക്ക് പഴപ്പിക്കാൻ പറ്റില്ല. ഞാൻ പ്രത്യേകം കാവൽ കൊടുത്തവരെ നിനക്ക് നിന്റെ കയ്യിലിട്ട് തിരിക്കാൻ പറ്റൂല. എന്റെ കയ്യിലെ കളിപ്പാവകളാകൂല അവർ. ഏതായാലും ആ ഒരു ശേഷി വേണമെങ്കിൽ, അധികാരം വേണമെങ്കിൽ നിനക്ക് തരാം. അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ, അങ്ങനെ ഇവരൊക്കെ പഴപ്പിച്ചിട്ട് നിനക്ക് നരകം വാങ്ങണം എന്നൊരു നിർബന്ധം ഉണ്ടെങ്കിൽ അത് നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു ജസ്റ്റ് അനുവാദം കൊടുക്കുക ചെയ്ത അല്ല പറഞ്ഞയച്ചിട്ടില്ല. അപ്പോഴും നരകത്തിലേക്ക് വിളിക്കാൻ ആള് ഒരാളെ ഉള്ളു, അതേസമയം സ്വർഗത്തിലേക്ക് വിളിക്കാൻ 124,000 ആള്. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി എന്നാണ് പടച്ചോൻ. പടച്ചോൻ ഒരിക്കലും ഒരു ശിക്ഷിക്കുന്നവനായി പരിചയപ്പെടുത്താൻ അള്ളാഹുവിന് ഇഷ്ടമില്ല. അത് പടച്ചോൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ്, ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ്. അള്ളാഹ്ക്ക് പൊറുക്കാനാ ഇഷ്ടം, സ്നേഹിക്കാനാ ഇഷ്ടം, ഇളവ് ചെയ്യാനാണ് ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. ധാരാളം വിഷയങ്ങൾ ഈ സംബന്ധമായി പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഈ വിഷയം നമുക്ക് 3 ദിവസം കൊണ്ട് തീർക്കണല്ലോ. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആ ഭാഗം ഇന്ന് പറയണമെന്നാ കരുതുന്നത്. അത് നാളെ പറയണമെന്നാ കരുതുന്നത്. കല്ലാല യുമ്പ തന്നെ തൊട്ട് അവസാനം വരെ മറ്റന്നാളും പറയണമെന്നാ കരുതുന്നത്. ആദ്യത്തെ ഒരായത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ ഒരാഴ്ച വയലിന് ദിവസം അനുവദിച്ചാലും പറഞ്ഞു തീർക്കാൻ കഴിയൂല. അത്രയും വിശാലമല്ല, ദുഃഖമായ ദുഃഖമല്ല, സങ്കടമായ സങ്കടമല്ല. ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന മുഴുവൻ ടീമിനുമുള്ളതാണ്. ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. എന്ത് നാശം. വയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സൂറയിൽ ഒന്നാമത്തെ വാക്ക് വയലുൻ എന്നതാണ്. വയലേ വയലേ എന്ന് പറഞ്ഞാൽ കുറെ വ്യാഖ്യാനങ്ങളാണ്. അത് നരകത്തിലുള്ള ഒരു താഴ്വരയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒരു സെക്കൻഡ് സമയം കൊണ്ട് ലോകം മുഴുവനും തകർന്ന് തരിപ്പണമാകും അതിലേക്ക് അടുത്താല്. അത്തരത്തിലുള്ള ഒരു താഴ്വരയുടെ പേരാണ് വയൽ എന്ന് പറയുന്നത്. അപ്പൊ വയൽ എന്ന നരകം എന്നാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റളിയല്ലാഹു അൻഹു കാന വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഏറ്റവും നല്ലത് അൽ ഹലാക്, നാശം എന്നർത്ഥം പറയലാണ്. വയൽ എന്ന് പറഞ്ഞത് തഹ്ദീദിന്റെ കലിമത്താണ്, വാണിംഗ് ചെയ്യുന്ന കലിമത്താണ്, വാൻ ചെയ്യുന്ന കലിമത്താണ്, മുന്നറിയിപ്പ് നൽകുന്ന കലിമത്താണ്. ആ വാചകം ഞെട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് വയൽ. അതാരോട് പറഞ്ഞു, ആര് പറഞ്ഞു, എന്തിന്റെ പേരിൽ പറഞ്ഞു, അതിനനുസരിച്ച് അതിന് സ്ട്രോങ് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ വായിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം. കാരണം എല്ലാ സ്ഥലത്തും വയല് പറഞ്ഞത് ഒരേ സ്വഭാവത്തിലല്ല. ചിലയിടത്ത് വയല് പറഞ്ഞത് നാവടക്കി വെക്കാത്തോൽക്കാം, വയലുള്ളിക്കുല്ലി ഹുമസ പോലെ, ലുമസ, വയലുള്ളിക്കുല്ലി ഹുമസത്തിൽ ലുമസ പോലെ. വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞത് വയലുള്ളിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് വയലുണ്ട്. വേറെ ഒരു സ്ഥലത്ത് ഫവൈലുല്ലിൽ മുസല്ലീനല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അങ്ങനെ ഒരു വയലുണ്ട്. ഇനി വയലുല്ലിൽ മുഖദ്ദിബീൻ, തീരെ വിശ്വസിക്കാത്ത അല്ലാഹുവിനെ തന്നെ നിഷേധിച്ച് നടക്കുന്ന മനുഷ്യന്മാർക്കും വയലുണ്ട്. ഇവർക്കെല്ലാവർക്കും ഒരേ അളവിലുള്ള വയലായിക്കൂടാ. അപ്പൊ എന്താണ് വിഷയത്തിനനുസരിച്ച് ആര് ആരോട് എന്തിന്റെ പേരിൽ പറയുന്നു അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഒന്നും മോശാവൂല, എല്ലാം കടുപ്പമുള്ള ശിക്ഷയാണ്, അതിനനുസരിച്ച് പിന്നെ വീണ്ടും കൂടും. അപ്പൊ വയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മലയാളത്തിൽ സാധാരണ പറയാറുണ്ട് കാട്ടിത്തരാന്ന് പറയില്ല, ഒരാളോട് കാണിച്ചു തരാൻ ചെയ്യാൻ നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറയും, ദേഷ്യം പിടിച്ചു. ആ പറഞ്ഞ വാക്ക് അത് മതി, അത് ആര് ആരോട് എന്തിന്റെ പേരിൽ പറയുന്നു അതിനനുസരിച്ച് അതിന് വലിപ്പം കൂടും കുറയും ചെയ്യുള്ളൂ. നിങ്ങളെ വീട്ടിൽ ആരുമില്ലായിരുന്നു ആ സമയത്ത്, വീട്ടിലെ കോഴി ഒരു മുട്ടയിട്ടു, കോഴിക്കൂട്ടിലൊരു മുട്ടയിട്ടു, നിങ്ങൾ അയൽക്കാരൻ എന്ത് ചെയ്തു, അതുവഴി പോകുമ്പോ കോഴിമുട്ടിൽ കോഴിക്കൂട്ടിൽ മുട്ട കിടക്കുന്നത് കണ്ടു, എന്ത് ചെയ്തു അയൽക്കാരൻ കോഴിക്കൂട്ടിലേക്ക് കൈയിട്ടു, ആ മുട്ട എടുത്തു കൊണ്ടുപോയി. അത് തൊട്ടടുത്ത മറ്റേ അയൽക്കാരൻ മൂപ്പര് വന്നപ്പങ്ങളോട് പറഞ്ഞു, പിന്നെ നിന്റെ കോഴിയൊന്നും മുട്ടയിടല്ലേ, ഇന്നത്തെ മുട്ട അതിലുണ്ടോ നോക്കില്ല, അതെ അയമുട്ടി എടുത്തു വെച്ചതാണ്. ഉദാഹരണം, നിങ്ങൾ അയാളോട് പറയണം, എന്റെ കോഴിക്കൂട്ടിൽ നിന്ന് മുട്ട എടുത്തു, നീ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അത് കണ്ട സാക്ഷിയുണ്ട്, കാണിച്ചു തരാൻ. ഇത് കുറച്ച് കടുപ്പുള്ള വർത്തമാനം തന്നെയാണ്, പക്ഷേ ഇത് പറഞ്ഞതു ഈ പറഞ്ഞ വാക്കും അതുപോലെ തന്നെ തൊട്ടുപിറ്റേന്ന് വേറെ ഒരാള് വന്നിട്ട് ഇയാളുടെ വീട് തന്നെ കൊള്ളയടിച്ചു, കവർച്ച ചെയ്തു, കളവ് നടത്തി, വീട്ടിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി, ആ കള്ളൻ ഇന്നയാളാൻ തെളിഞ്ഞു, അയാളെടുത്ത് ചെന്നിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. രണ്ടും ഒരു വർത്താന, പക്ഷെ രണ്ടും ഒരുപോലെയല്ല. കോഴിമുട്ട കട്ടവനോടും വീട്ടിൽ വിലപ്പെട്ട സാധനങ്ങൾ കട്ടവനോടും പറഞ്ഞതൊരു വാക്കാണെങ്കിലും എന്തിന്റെ പേരിൽ പറഞ്ഞു അതിനനുസരിച്ച് അതിന് ഗൗരവം കൂടും, അതിനനുസരിച്ച് ഗൗരവം കൂടും, വിഷയത്തിന് ഗൗരവം കൂടും. ഇനി ഇയാളുടെ മകളെ അല്ലെങ്കിൽ മകനെ കൊന്നതിന്റെ പേരിലാണ് പറയുന്നത്, നിനക്ക് ഞാൻ കാണിച്ചു തരാം, അപ്പൊ വല്ലാതെ ഗൗരവം കൂടും. വാക്കൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ അതിന് ഗൗരവം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും എന്നതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ആര് പറയുന്നു, ആരോട് പറയുന്നു, അതിനനുസരിച്ചും ഗൗരവം കൂടും. എണീക്കാൻ വയ്യാത്ത ഒരാള് നമ്മളോട് പറയാം, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നമ്മൾ ചിരിക്കും, പരിഹാസ രൂപേണ ചിരിക്കും, ഒരു ബേജാറും ഉണ്ടാവില്ല. അതേസമയം നമ്മളെ ഒപ്പത്തിനൊപ്പം എത്തുന്ന ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അല്പം നമുക്കൊന്ന് നോക്കിക്കളയാവുന്നതാണ്. കടാകടയാ
എന്നാലോ നല്ല സമ്പത്തുണ്ട്, നല്ല സ്വാധീനവുമുണ്ട്, നല്ല മസിൽ പവറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ കാണിച്ചുതരാന്ന് പറഞ്ഞാലോ അത് ഗൗരവമുള്ള ഒരു വിഷയത്തിന്റെ പേരിലാണെങ്കിലോ നമ്മളെ മുട്ടുവറക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ വാക്ക്, പക്ഷേ വിഷയങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്തിന്റെ പേരിൽ പറഞ്ഞു അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ആര് ആരോട് പറഞ്ഞു എന്നതിനനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഇവിടെ ആരാ പറയുന്നത് നോക്കണം. പടച്ചോനാണ്, പടച്ചോൻ പറഞ്ഞാൽ അത് ചെറിയ കേസല്ല. കാരണം അള്ളാഹുവിന്റെ ശിക്ഷാരൂപം എങ്ങനെ, അള്ളാഹുവിന്റെ ശിക്ഷാരീതി എന്താ? അള്ളാഹുവിന്റെ ശിക്ഷാരീതി വളരെ കടുപ്പമുള്ള രീതിയാണ്. ശിക്ഷിക്കുകയാണെങ്കിൽ അള്ള ശിക്ഷിക്കും പോലെ ആർക്കും ശിക്ഷിക്കാൻ കഴിയൂല. അല്ല ബന്ദിയാക്കും പോലെ ആർക്കും ബന്ദിയാക്കാനും കഴിയില്ല. പക്ഷെ അള്ളാഹു അതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റഹ്മത്ത് ഓവർടേക്ക് ചെയ്യുന്നത് കൊണ്ടാ നേരത്തെ. പക്ഷെ അള്ളാഹു തആല ശിക്ഷിക്കാൻ ഒരുങ്ങിയാൽ അവനെ പോലെ ശിക്ഷിക്കാൻ അറിയാവുന്നവരും കഴിയുന്നവരും വേറെ ഇല്ല. ഇത് കേൾക്കുമ്പോ ശരിക്കും നമ്മൾ ഞെട്ടണം, ശരിക്കും ഞെട്ടണം. അവനാ പറയുന്നത് എല്ലാ പരിഹാസക്കാർക്കും എല്ലാ അധിക്ഷേപകർക്കും ഉള്ളതാണ് സർവനാശവും. അവർ നശിക്കും, അവർ കരയേണ്ടി വരും, അവർ ദുഃഖിക്കേണ്ടി വരും, അവർ സങ്കടപ്പെടേണ്ടി വരോ. അല്ലാഹു പറയുന്നു ഇനി ഇന്ന് നമ്മള് ആ വയിൽ എന്ന ചർച്ച, അത് എന്തായാലും നരക ശിക്ഷ ശേഷം വരും, അത് നമുക്ക് പിന്നെ പരിചയപ്പെടാം. എന്താണ് ഈ വയിൽ എന്ന് ശേഷം പറയുന്നുണ്ട് അല്ലാഹു തആല. എന്ത് ശിക്ഷ അവന് കൊടുക്കുക? കല്ലാല യുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ അങ്ങനെ പറയുന്നുണ്ട്. അത് ഞാൻ ആ ആയത്തിന്റെ അർത്ഥം ഒന്ന്, സൂറത്തിന്റെ അർത്ഥം മൊത്തത്തിൽ ഒന്ന് പറയാന്ന് പറഞ്ഞിരുന്നു, പറഞ്ഞിട്ടില്ലല്ലേ. ആദ്യം അതൊന്ന് പറയാം. വയിലു ലികുല്ലി ഹുമസത്തിൽ ലുമദ, എല്ലാവരെയും പരിഹസിക്കുന്ന കുറ്റപ്പെടുത്തുന്ന എല്ലാ ടീമിനുമാണ് നാശമായ നാശമല്ല. ഇതൊക്കെ എന്തുകൊണ്ട് ഓരോ വാക്കും പറഞ്ഞു എന്ന് ഇൻഷാല്ലാ വിശദീകരിക്കും. അല്ലദീ ജമഅമാലം വഅദ്ദദ, ഈ പരിഹാസത്തിനും ഈ കുറ്റവും കുറവും കണ്ടെത്താനും ഇവനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എവിടുന്നൊക്കെയോ അവൻ സമ്പത്തുകൾ വലിച്ചുകൂട്ടി ഒരു കൂട്ടി അത് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി ഞാനൊരു വലിയ മുതലാളിയാണെന്ന ചിന്ത മനസ്സിൽ ശരിക്ക് കയറ്റിയിരുത്തി, അതാണ് അവനെ പഠിപ്പിക്കാൻ കാരണോ. സ്വയം പര്യാപ്തനാണ് എന്ന് കാണുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുക? ഈ പത്തുറുപ്പി നാലാളും എന്റെ ബാക്കിലുള്ള കാലത്തോളം എനിക്ക് ആരെയും പേടിക്കാനില്ല എന്നുള്ള തോന്നല് വന്നപ്പോഴാ മുഅ്മിനീങ്ങൾ അവൻ കുതിര വിട്ടത്, അവരുടെ അഭിമാനത്തിൽ ഇവൻ കയറി കളിച്ചത്. അല്ലദീ ജമഅമാലം വഅദ്ദദ, അതേ സാമ്പത്തിക ശേഷിയും ആൾ ബലവുമാണ് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹകൂട്ടുകാരെ പരിഹസിക്കാൻ അവന് പ്രേരണ നൽകിയത്. അല്ലദീ ജമഅമാലം വഅദ്ദദ, അത് തഫ്സീറിൽ പറയാം, വിശദീകരണം ഒരു ദിവസം അത് എന്നെ പറയണം. അവൻ വിചാരിച്ചു വശാവുകയാണ്, അവൻ ധരിച്ചു വശാകുന്നു. എന്ത്? അന്നമാലഹു അഹ്ലദ, അവന്റെ സമ്പത്ത് അവനെ കാലാകാലം ഈ ഭൂമിയിൽ ജീവിപ്പിക്കുമെന്ന്. സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നുണ്ടാവും, മനുഷ്യ പേക്കാൻ കാരണം തന്നെയാണ്. സമ്പത്തും പൈസയും ആളും ഒക്കെ ഉണ്ടാകുമ്പോ ഇനി എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഇവിടുത്തെ വല്യമ്പുര ഞാൻ തന്നെ എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് മനുഷ്യൻ പരിധി വിടുന്നത്. അത് ശരിയെന്നെ. പക്ഷേ സമ്പത്തുണ്ടായാൽ ഞാൻ മരിക്കൂല എന്നവര് തോന്നുന്നാണല്ലോ പറയുന്നത്. അവന്റെ സമ്പത്ത് എന്നും ഇവനെ ശാശ്വതമായി ഭൂമിയിൽ ജീവിപ്പിക്കും. അങ്ങനെ ഏത് മുതലാളിക്കാ ലോകത്ത് തോന്നിയത്? കാരണം ഇവരെ ഇവനേക്കാളും വലിയ ജമ്മിയായിരുന്നു ഇവന്റെ വാപ്പ, അവന്റെ വലിയ അപ്പൻ, അവരൊക്കെ മരിച്ചു വിട്ടുണ്ട്. അപ്പൊ ഏത് മുതലാളിക്കും മരിക്കുന്ന ഉറപ്പല്ലേ? പിന്നെന്താ അള്ളാഹു ഈ പറഞ്ഞത് യസബു അന്നമാലഹു അഹ്ലദാൻ, സമ്പത്തുണ്ടായാ മരിക്കൂല എന്നൊരു തോന്നൽ മനുഷ്യനുണ്ടാവും. അവിടെയൊക്കെ മുഫസ്സിരീങ്ങൾ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എന്താ ഈ പറഞ്ഞത്?
അല്ല പറഞ്ഞത് കളവാൻ പറ്റില്ലല്ലോ, അള്ളാഹു പറഞ്ഞത് കളവാൻ പറ്റില്ല. എന്നാലോ നമുക്കൊക്കെ അറിയാം, ഏത് വലിയ മലയാളിക്കും അറിയാം ഞാൻ മരിക്കും, അതറിയാത്ത ഒരു മലയാളിയില്ല. അള്ളുണ്ട് എന്ന് സമ്മതിക്കാത്തവനും പരലോകം ഉണ്ട് എന്ന് സമ്മതിക്കാത്തവനും ഇവരൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊന്നും സമ്മതിച്ചില്ലെങ്കിലും ഇവരൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതെന്താ? ഞാൻ മരിച്ചു മരിച്ചോല എന്ന് വിചാരിക്കുന്ന മലയാളിയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? അതാണ് നമ്മളെ നാളത്തെ വിശദീകരണത്തിലെ നമുക്ക് പറയാനുള്ളത്. അത് അതിന്റെ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് വിവിധ ആയത്തുകൾ എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊന്നും ഞാൻ എന്റെ സ്വന്തം വകയിൽ പറയല്ല, ഇപ്പോൾ തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞുതരാന്ന് പറയുമ്പോഴേ എന്റെ സ്വന്തം വകയിൽ കണ്ടെത്തി പറയാൻ തോന്നണ്ട, എല്ലാം മുഫസ്സിറുകൾ പറഞ്ഞു, ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചത്. അതിന്റെ ഒന്നും ഓരത്തുകൂടെ ഇപ്പോഴും നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെഴുതിയപ്പം വളരെ ആഴത്തിൽ വായിച്ചാ എഴുതിയത്. അവരുടെ വരികൾ വായിച്ചാലും അതെന്നെ വായിക്കാൻ നമുക്ക് കഴിയില്ല. മുഫസ്സിരീങ്ങളുടെ വരികൾ വായിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. ഇനി അവരുടെ വരികൾക്കിടയിലുള്ളത് വായിക്കാൻ ആർക്കാ സാധിച്ചത്? അത് ബുദ്ധിയുള്ള ആലിമീങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. വരികൾക്കിടയിലുള്ളത് വായിക്കാൻ ബുദ്ധിയുള്ള ആലിമീങ്ങൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷേഹുന കാന്തപുരം ഉസ്താദിന്റെ മുമ്പിലിരുന്ന് ഖുർആൻ കേൾക്കുന്ന സമയത്ത് വരികൾക്കിടയിലുള്ളത് വായിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും കാണാൻ പറ്റും. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷേഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് ഖുർആനിന്റെ വിശദീകരണം കേൾക്കുമ്പോൾ വരികൾക്കുള്ളിലുള്ളത് വായിച്ചു. ഇപ്പോഴും ആലോചിക്കും, സൂറത്തുൽ ആദിയാത്തിക്ക് ഉസ്താദ് തന്നിരുന്ന ഒരു വിശദീകരണം. ഒരിക്കലും സൂറത്തുൽ ആദിയാത്തി ഓതിയിട്ട് ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തു, ഖുർആൻ അപ്പൊ അങ്ങനെ ഇറങ്ങാന്ന് തോന്നുന്നു. എന്തൊരു ഭംഗിയിലാണ് അവതരിപ്പിച്ചത്. എല്ലാം അങ്ങനെയാണ്, അത് പ്രത്യേക തൗഫീഖാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഷേഖുനായിട ചാരത്ത് അതബോടെ ഇരുന്ന് പഠിച്ച ചെറിയ പി ഉസ്താദ് നമ്മളോട് പറയുന്ന വാക്കുകളുടെ ഖനം എന്തുകൊണ്ടാ? അത് അത്തരം ആളുകളിൽ നിന്ന് ചെറുപ്പം മുതലേ അങ്ങനെ കേട്ടു പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വാക്കുകൾക്ക് ഖനമുള്ളത് അവര് വരികളല്ല വായിച്ചത്, വരികൾക്കിടയിലുള്ളതാണ്. ഇത് വായിക്കാൻ നമുക്ക് കഴിയണം, വരികൾക്കിടയിലുള്ളത് വായിക്കാൻ കഴിയണം. അത്തരം വരികൾക്കിടയിലുള്ള ഒരു വായന പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നലെ ശംസുൽ ഉലമയെ എന്റെ പ്രഭാഷണത്തിൽ പരിചയപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞത്. ഉസ്താദ് പരിചയപ്പെടുത്തിയപ്പോ ഞാനും ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ അങ്ങ് പറഞ്ഞിട്ടുള്ളൂ, ഇത് പറയണമെങ്കിൽ നല്ല മനസ്സുള്ളവർക്കേ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യർക്ക് അവരുടെ നിലയും വലിയ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നവർക്കേ കഴിയുള്ളൂ. തീർച്ചയായും ഇൻഷാല്ലാ അതൊക്കെ നമുക്കിവിടെ പറയാൻ അവസരങ്ങൾ വന്നെങ്കിൽ അപ്പോൾ പറയാം. നമ്മൾ അങ്ങോട്ടൊന്നും വരുന്നില്ല, പറഞ്ഞു വന്നത് നാളെ പറയാ വിശദീകരണങ്ങൾ. ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണം ചെറുതായി തന്നെ പറയാം. യസബു അന്നമാലഹു അഹ്ലദൊക്കെ നാളെ പറയാം. എന്നിട്ട് പറയാണ് കല്ലാ വേണ്ടട്ടോ വേണ്ട, കല്ലാ വേണ്ട വേണ്ട, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യം. നിങ്ങൾ നിങ്ങളെ സാമ്പത്തിക ശേഷിയുടെ പേരിൽ, ആൾ ബലത്തിന്റെ പേരിൽ ആരെയും അങ്ങ് കൈകാര്യം ചെയ്യാം. എന്റെ മൂക്ക് ചെത്താൻ ആരും ഇവിടെ ഇല്ല എന്നുള്ള ധൈര്യത്തിൽ എന്തു അങ്ങ് വിളിച്ചു പോവണ്ട. എന്ത് മുദ്രാവാക്യവും നിന്റെ കൈപ്പടയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എഴുതി രൂപപ്പെടുത്താനാവും. ഏത് ആരെഴുതിയ മുദ്രാവാക്യവും അല്ലെ നാലാളെ ഉയരത്തിൽ ചാടിയിട്ട് വിളിച്ചു കൊടുക്കാനാവും. അത് ഏറ്റു വിളിക്കാൻ തൊണ്ട പൊട്ടി ഏറ്റു വിളിക്കാൻ പിറകിലുള്ള ആളുകൾക്കും കഴിയും. ഇനിയൊരു ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഒരു ഉണർത്തൽ മാത്രമാണ്. നമ്മൾ ഇത്തരം ആളുകളായി പോകരുത്. മനുഷ്യനെ ചീത്ത പറയലല്ല രാഷ്ട്രീയം, മനുഷ്യനെ ചീത്ത പറയലല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അങ്ങനെ മനസ്സിലാക്കി പോകരുത്. മറിച്ച് രാജ്യത്തിന് നന്മയുള്ളവരെ ഭരണത്തിൽ കയറ്റാൻ വേണ്ടി ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരെ കയറ്റുക. അതിനൊരാളെ തെറി പറയണോ, ഒരാളെ ചീത്ത പറയണോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വൈരുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ സൂറത്തുൽ ഹുമസയുടെ ആശയങ്ങൾക്ക് നിരക്കാത്ത താഴ്ന്ന ഏർപ്പാടുകളാണ്.
നരകത്തിലേക്ക് ഇവനെ പിടിച്ചെറിയപ്പെടും. ഇവനെ ഇടപ്പെടും, എറിയപ്പെടും. അതിലേക്ക് ചെന്നങ്ങ് വീഴുന്നതിനൊക്കെ തരിപ്പണമാക്കുന്ന നരകമാണ് ഹുത്തമയുടെ അർത്ഥം. ഉള്ളിലേക്ക് എത്തിയാ പിന്നെ അത് ബാക്കിയാക്കൂല. അപ്പൊ തകർപ്പൻ നരകം, ആ തകർപ്പൻ നരകത്തിൽ അവരെ എറിയും. ഏതാണ് ഈ തകർപ്പൻ നരകം എന്ന് നബിയെ തങ്ങൾക്കറിയോ? വമാദിറാഖ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യത്തെ കുറിച്ച് അല്ലാഹു വമാദിറാഖ പറയൂ. ഇൻഷാല്ലാ നാളെ തഫ്സീർ പറയുമ്പോ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. വമാദിറാഖ പറഞ്ഞതൊന്നും ഞമ്മക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റൂല, പറ്റൂല. ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഞാൻ നാളെ ഓതി തരാം. അതൊന്നും നിങ്ങൾക്ക് പെടുന്ന അതിന്റെ യഥാർത്ഥ രൂപം എന്താ അത് പറയാൻ കഴിയില്ല. പഠിച്ചവന് മാത്രം അറിയുന്ന കാര്യമാണ്. നബിയെ തങ്ങൾക്കറിയോ എന്താണ് ഹുത്തമ? എന്നാൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും വമാദിറാഖ പറഞ്ഞാൽ അള്ളാഹു അതിനൊരു സാമ്പിള് പറയുന്നു, പരിചയപ്പെടുത്താൻ. എന്നാൽ ചിലപ്പം വമാ യുദ്രീക പറയുന്ന ശൈലിയുണ്ട്, അപ്പോൾ അള്ളാഹു സാമ്പിള് പോലും പരിചയപ്പെടുത്തൂല. അത് അവർണനീയമാണ്, അത് അജ്ഞാതമാണ് എന്ന ആ ഒരു ഭാഷയിൽ അതെന്താന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് പിന്നെ മുന്നോട്ടങ്ങ് പോകും. ഒരു വാക്കുപോലും അതിനെ പറ്റി മിണ്ടുകയില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം ഒന്നും ഉണ്ടാവില്ല അതിനെ പറ്റി. ആ ചോദ്യം ചോദിച്ചിട്ടാണ്ട് പിന്നെ വിശദീകരണമില്ല. അല്ലാഹുവിന്റെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീയാണത്, അള്ളാഹുവിന്റെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീയാണത്. ആയിരം കൊല്ലം കത്തിച്ച് ചുവന്നു നിൽക്കും, ആയിരം കൊല്ലം കത്തിക്കുമ്പം വെളുക്കും, പിന്നെയും ആയിരം കൊല്ലം കത്തിച്ച് 3000 കൊല്ലം കത്തിച്ച് റെഡിയാക്കി എടുക്കുമ്പോ കറുത്തിരുണ്ട് നിൽക്കുമെന്ന് പറഞ്ഞ നരകം. നാറുല്ലാഹിൽ മുഖദാ അല്ലതീ തത്വലിയു അലല്ലഫിദ, ഇത്രയും കടുപ്പമുള്ള നരകം. മനുഷ്യന്റെ ഏറ്റവും സോഫ്റ്റ് പാർട്ടായ, ഏറ്റവും കട്ടി കുറഞ്ഞ, ഏറ്റവും നർമ്മമുള്ള അവയവമായ ഹൃദയം, ആ ഹൃദയത്തിൽ ഡാൻസ് ചെയ്യുന്നത്. അല്ലതീ തത്വലിയു അലല്ലഫിദ, മനുഷ്യ ഹൃദയങ്ങളുടെ മേൽ ആ തീ പടർന്നു കത്തും ചാടിക്കളിക്കും. അല്ലതീ തത്വലിയു അലല്ലഫിദ ഇന്നഹാ അലൈഹിം മുസദ, ആ നരകം അതിന്റെ അവകാശികളുടെ മേലിൽ വാതിലല്ല, വാതായനങ്ങളെല്ലാം ജനവാതിലടക്കം കൊട്ടിയടക്കപ്പെട്ടതാണ്. ഇന്നഹാ അലൈഹിം മുസദ, ഒരു കാറ്റും വീപ്പും അല്ലെ, ഒന്നും, ഒരു ശ്വാസം, ഒരു വായുവിന് അകത്തേക്ക് പോകാനോ പുറത്തുള്ള വായുവിനകത്തേക്ക് കടക്കാനോ ഉള്ളിലുള്ളതിന് പുറത്തേക്ക് പോകാനോ സൗകര്യമില്ല. അടഞ്ഞ റൂം, അടച്ചിട്ട റൂമിലാണ് നരക ശിക്ഷ നൽകുന്നത്. ആവാതിലുകൾ ഒരിക്കലും തുറക്കപ്പെടില്ല. കാരണം ആ വാതിലുകളുടെ പിൻഭാഗത്ത് വലിയ നീളമുള്ള ദണ്ഡുകൾ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വ്യാഖ്യാനം, നീളമുള്ള തൂണുകളിൽ ഇവരെ കെട്ടിയിട്ടിട്ടുമുണ്ടാവും പുറമേ. പറയുമ്പോ പറയാം, നമ്മൾ ആദ്യം വരുന്നത് എന്തിനാ? ഞാനിത് മൊത്തത്തിൽ ഒന്നാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാല്, 3 ദിവസം ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഗംഭീരമായ വിഷയമാണ് എന്ന് മൊത്തത്തിൽ അതിന്റെ ആശയം കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും. നേരെ അർത്ഥം കേൾക്കുമ്പോ എന്നെ പഠിച്ചവനെ ഇതൊക്കെ ഒന്ന് കേൾക്കണം എന്ന് തോന്നും, എന്തൊക്കെയോ ഉണ്ട് ഇതിൽ എന്ന് തോന്നും. അതിനും വേണ്ടി പറഞ്ഞത് ആദ്യം മൊത്തത്തിൽ ഒരാശയം. അല്ലാഹു ഈ സൂറ 3 ദിവസം കൊണ്ട് പറഞ്ഞ് നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന രൂപത്തിൽ ചർച്ച ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളുടെ കുറ്റവും കുറവും കണ്ടെത്തുന്ന, എല്ലാ മനുഷ്യർക്കുമാണ് സർവനാശം. ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, വൈലിന്റെ കടുപ്പ് നമ്മൾ പറഞ്ഞു, ഹുമസ ലുമസ, അതാണ് ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഈ ഹുമസ ലുമസ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം?
എന്നൊരു തുടക്ക ദിവസം എന്നുള്ള നിലക്ക് ഇൻഷാല്ലാ പത്തര വരെ പരമാവധി ആ പത്തര ആയാലും എന്തായാലും പരിപാടി നാളെ മുതൽ കൃത്യം എട്ടരക്ക് പ്രഭാഷണം തുടങ്ങുക. അതിന്റെ മുമ്പ് മറ്റു കാര്യങ്ങളില്ലായിരുന്നു, കാരണം എല്ലാവർക്കും കൊണ്ട് വരാൻ നിസ്കരിച്ചുകൊണ്ട് വരുന്നവർക്ക് അങ്ങനെയും വരാനുള്ള ഒരു സൗകര്യം. എട്ടരക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ അതിന്റെ മുമ്പ് എല്ലാ പരിപാടികളും അതിന്റെ മുന്നോടിയായുള്ള പരിപാടികളൊക്കെ അതിന് മുമ്പ് കഴിക്കുക. എന്നാൽ എട്ടരക്കാട് തുടങ്ങിയ പത്തരക്ക് കൃത്യം നമുക്ക് സ്വലാത്തി ചെയ്യാം. ഇന്ന് സംഗതി ഒരു 10:30 വരെ പോകണം കണക്കിന്, പക്ഷെ ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. കാരണം ഉസ്താദിന്റെ പ്രസംഗവും അതിന്റെ മുമ്പിൽ വന്നതുകൊണ്ട് കൃത്യം 10:30 എന്റെ പ്രഭാഷണം 10:30 ആകുമ്പോഴേ ഒക്കെ തീർക്കും. കാരണം ഞാൻ 10 മണിക്ക് തന്നെ നിർത്തി പോകണം എന്ന് കരുതിയതാ. കാരണം എനിക്ക് ചെറിയൊരു തിരക്കുണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ നാട്ടിലാണ്. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ, നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. കാര്യങ്ങളൊക്കെ എല്ലാം സന്തോഷകരമായി അള്ളാഹു നടത്തി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഇവിടെ ഈ പറയുന്നത്? ഹുമസാ ലുമസാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പരിഹാസക്കാരും കുറ്റവും കുറവും കണ്ടെത്തുന്നവരും ഒക്കെ അർത്ഥം പറഞ്ഞു. അതൊന്നും അതിന്റെ ഏതല്ല, കുറ്റമറ്റ അർത്ഥങ്ങളല്ല. കാരണം മഹാന്മാർ ഇതിനെങ്ങനെ വിശദീകരിക്കുമ്പോ പല ഭാഷയിലാണ്. ചിലർ പറഞ്ഞു ഹുമസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള പരിഹാസവും, ലുമസ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി തലത്തിലുള്ള പരിഹാസവുമാണ്. വാക്കുകൊണ്ട് പരിഹസിക്കുന്നവനെ ഹുമസ എന്ന് വിളിക്കും. പിന്നെ ഹുമസ എന്നുള്ള വാക്ക് ഏകവചനവും ബഹുവചനവുമായിട്ട് ഉപയോഗമുള്ള ഒരു വാക്കാണ് ഹുമസ. ഫുഅല എന്ന് പറഞ്ഞ വസ്നിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. അങ്ങനെ വേറെയും കുറെ ഇത്തരത്തിലുള്ള വാക്കുകളുണ്ട്. അതൊക്കെ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലദീ ജമഅമാലം വഅദദ എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്നത് അല്ലദീ ജമഅമാലം വഅദദ. ഒരു ഏക വചന സ്വരത്തിലാണ് ശേഷമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെയാ വരുന്നത്. അപ്പൊ ഏതാവട്ടെ, ഈ ഹുമസാ ലുമസാ എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ഒരാളെ പരിഹസിക്കുന്നതിന് പരിഹസിക്കുന്നവന് ഹുമസ എന്ന് പറയുന്നു. ഹാമിസ് എന്ന് പറയുന്നു. പ്രവൃത്തികളെ കൊണ്ട് പരിഹസിക്കുമ്പോ ലാമിസ് എന്ന് പറയുന്നു. ഹുമസാ ലുമസാ എന്നുള്ള ആ വാക്ക്, ആ ഒരു ശബ്ദം തന്നെ തിരഞ്ഞെടുത്തതിന് എന്ത് പ്രത്യേകതയാവുള്ളത്? ഹുമസ ലുമസ ഈ ശബ്ദം തിരഞ്ഞെടുത്തതിന് വല്ല പ്രത്യേകതയും ഉണ്ടോ? ഇമാം നസഫി തങ്ങൾ രേഖപ്പെടുത്തുന്നു, അബു സുഊദ് തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഉണ്ട് ഉണ്ട് വബിനാഉ ഫുഅല യദുല്ലു അലാ അന്ന ദാലിക അദതു മിൻഹു എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന ഒരു ഏർപ്പാടിനെ, അതായത് എന്നോ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കൽ പരിഹസ്തയിന് ഓനെ ഹുമസ എന്ന് വിളിക്കൂല, പരിഹാസം തൊഴിലാക്കിയവൻ. ഇൻഷാല്ലാ അതൊക്കെ കൂടെ പരാമർശിക്കാം. പരിഹാസം തൊഴിലാക്കിയവൻ, തൊള്ള തുറന്ന മനുഷ്യനെ കളിയാക്കുന്നവൻ, ജനങ്ങളെ കുറ്റവും കുറവും കാണലല്ലാതെ വേറെ പണിയില്ല. ഇത്തരം ആളുകളെ പറ്റിയാണ് ശക്തമായ ഭാഷയിൽ ഈ പറയുന്നത്. അവയവങ്ങളെ കൊണ്ട് പ്രവൃത്തി തലത്തിലുള്ള പരിഹാസങ്ങൾ ലംസുമാണ്, ലുമസയുമാണ്. സുബ്ഹാനല്ലാഹ്. അത് തന്നെ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, പ്രവൃത്തി കൊണ്ടുള്ളത് ഹുമസ, നാവ് കൊണ്ടുള്ളത് ലുമസ. അങ്ങനെ അങ്ങോട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ആകത്തുക എന്താണെന്ന് അവസാനം പറഞ്ഞു തരാം. വേറെ ഒരു വ്യാഖ്യാനം ഒരു മഹാൻ പരിചയപ്പെടുത്തുന്നു. ഹുമസ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നൊരാളെ പരിഹസിക്കുന്നതിന് ലുമസ എന്നും, അതേസമയം നേരെ മുഖാമുഖം പരിഹസിക്കുന്നതിന് ലുമസ എന്നും പറയാം. പിന്നിൽ നിന്ന് പരിഹസിക്കുന്നതിന് ഹുമസ എന്നും, മുഖാമുഖം ഫേസ് ടു ഫേസ് ആയിട്ട് പരിഹസിക്കുന്നതിന് ലുമസ പറയും. ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? മൂത്തുക്കോക്കി പരിഹസിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അതുവരെ പരിഹസിക്കൂല, അതുവരെയൊക്കെ പറഞ്ഞ് മൊഞ്ചാക്കും. പിന്നെ മൂപ്പരാണ് നടന്നു പോകുമ്പോ നമ്മള് അവിടെ ഇരിക്കുന്ന രണ്ടാളുകള് പരസ്പരം അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ വർത്താനം, കൈകൊണ്ട് ഇങ്ങനെ ആക്കും മതി. എന്താ നേരത്തെ പറഞ്ഞ നാവുകൊണ്ട് തന്നെ പറയണമെന്നില്ല.
നാവുകൊണ്ട് തന്നെ പറയണമെന്നല്ല, ചിലപ്പോ കൈകൊണ്ട് മതി, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മതി, തലകൊണ്ട് മതി. വേറെ ഒരാളെ പരിഹസിക്കാൻ മനുഷ്യരുടെ അഭിമാനം വിലപ്പെട്ടതാണ്, അതിൽ തൊട്ട് കളിക്കാൻ അല്ലാഹു അനുവദിക്കൂല. ഇതാണ് സൂറത്തുൽ ഹുമദയുടെ സന്ദേശം. ഈ ആയത്ത് ഇറങ്ങിയത് അഹ്ഖൈഖിന്റെ കാര്യത്തിലാണ്. അഹ്നസ് ഇബ്നു സുറൈഖ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രു, നബി തങ്ങളെ എപ്പോഴും കുറ്റം പറയും, കിട്ടുന്ന ചാൻസിലൊക്കെ കുറ്റം പറയും. രണ്ടാളെയും വേല ഇത് തന്നെയായിരുന്നു. രണ്ടുപേരും മുത്തു നബിയെ ഗീബത്ത് പറയുന്നവരായിരുന്നു. എന്നാൽ അത് അവർക്ക് മാത്രം ബാധകമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അല്ല പറയേണ്ടത് വൈലുല്ലിൽ ഹുമസത്തില്ലുമസ എന്നാണ്. അങ്ങനെയല്ലോ അല്ല പറഞ്ഞത്. വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ എന്ന കുല്ലി എന്ന് പറയാൻ കാരണം ഈ അവതരണ പശ്ചാത്തലത്തിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ് എല്ലാവർക്കും ബാധകമാണ്, ഈ സ്വഭാവമുള്ളവർക്കൊക്കെ ബാധകമാണ് എന്ന്. ഇനി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വലിയ ഒരർത്ഥമുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? എന്താണ് അതിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരൊറ്റ ഒന്നും കൂടെ. എന്ത്? അൽഹുമസ അല്ലുമസ എന്നതിന് മറ്റൊരു മഹാൻ കൊടുത്ത അർത്ഥം, ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ച് അയാളെ ഗീബത്ത് പറയുന്നതിന് ഹുമസ എന്നും, ഒരാളുടെ അഭാവത്തിൽ ഗീബത്ത് പറയുന്നതിന് ലുമസ എന്നും പറയാം. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാലും ആശയം ഒന്നാണ്, എല്ലാവരും പറഞ്ഞു വരുന്ന ആശയം ഒന്നാണ്. അപ്പൊ എന്താ, അഭിമുഖമായി മാത്രമല്ല ഗീബത്ത് പറയുക, അല്ല അഭാവത്തിൽ മാത്രമല്ല ഗീബത്ത് പറയുക, അഭിമുഖമായി പറഞ്ഞാലും അത് ഗീബത്ത് തന്നെയാണ്. അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം അതാണ്. ഫതുഹുൽ മുഈൻ പോലെയുള്ള കിതാബുകളിൽ വരെ പരാമർശിച്ചത് കാണാം. ഗീബത്തിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഫതുഹുൽ മുഈനിന്റെ ആശിയയില് യാനത്തിൽ എഴുതിയത് കാണാം. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരന് ഇഷ്ടമല്ലാത്തത് അവനെ കുറിച്ച് പറയലാണ്, അവനെ കുറിച്ച് പറയലാണ്. എന്നിട്ട് പറയുന്നുണ്ട് അത് അയാളുടെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞാലും ഗൈബത്ത് തന്നെ. ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഗൈബത്തിൽ വെച്ച് പറയുമ്പോഴേ ഗൈബത്താവുള്ളൂ. അധികവും മനുഷ്യർ പറയാറുള്ളത് ഒരാള് മറ്റൊരാളുടെ കുറ്റം പറയാറുള്ളത് അയാളുടെ അഭാവത്തിലാണ്, അതുകൊണ്ടാണ് പേരങ്ങനെ വന്നത്. ഗൈബത്ത് എന്നതിൽ നിന്നാണ് ഏത് വന്നത്? ഗൈബത്ത് എന്നത് വന്നത്. അത് അഭാവത്തിലാണ് ഈ പണി അധികം എടുക്കല് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ സാന്നിധ്യത്തിൽ പറഞ്ഞാലും ഗൈബത്ത് തന്നെ. കാരണം ചിലരൊക്കെ നമ്മളെ കൂട്ടത്തിന് അങ്ങനെ പറയാറുണ്ട്, മസല മനസ്സിലാക്കേണ്ടത്. എന്ത്? നിന്നെ കേൾക്കാതെ പറഞ്ഞു ഇനിയിപ്പോ ഒരു ഗൈബത്താക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അന്നെ കേൾക്കാൻ പറയാണ്. ഈ മഹാമോശക്കാരൻ അങ്ങനെ പറഞ്ഞ പോലെ കേട്ടിട്ടില്ലേ? നിന്നെ കേൾക്കാതെ പറഞ്ഞ് ഗീബത്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്നെ കേൾക്ക തന്നെ പറയുന്നു. ഇതിനെ കുറിച്ച് മഹാന്മാര് പറയുന്നത് അവനൊരു നല്ല കുട്ടിയാന്ന് കരുതണ്ട, ഈ വർത്താനം പറഞ്ഞതിന്റെ പേരിൽ അവനൊരേതാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കണ്ട, ഇവൻ മറ്റവനേക്കാൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവനൊക്കെ നിന്നെ കേൾക്കാതെ പറയാനുള്ള ധൈര്യമേ ഉള്ളൂ, എനിക്ക് കേൾക്ക തന്നെ പറയാനുള്ള ധൈര്യമുണ്ട്, നീ എന്നെ മൂക്കിൽ വലിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ധിക്കാരവും കൂടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇത് ഗൈബത്താകാതിരിക്കൂല. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയാം, അത് കേട്ടോ കേൾക്കാതെ എങ്ങനെയായാലും ഗൈബത്താണ്, എങ്ങനെയായാലും ഗൈബത്താണ്. അവർ രക്ഷപ്പെടാൻ പോകുന്നുല്ല. നല്ലോണം ശ്രദ്ധിച്ചു. ഇൻഷാല്ലാഹ് ആ ഭാഗമാണ് ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. വിഷയത്തിന്റെ ഗൗരവം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉൾക്കൊള്ളാം. ഒന്നും കൂടെ പറയട്ടെ, വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീന
ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡറാണ്. ചോദിച്ചു, എന്താണത്, എന്താണത് ഒന്ന് പറഞ്ഞുതരോ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസന്റെ തഫ്സീർ, ആരൊക്കെയാണ് ഇതിൽ പെടുക? മഹാനവറുകൾ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ റസൂല് ഒരു ഹദീസിലൂടെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അവര് തന്നെ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിന്റെ റസൂല് ഹദീസിലൂടെ പഠിപ്പിച്ചത്? ശർറു ഇബാദില്ലാ, അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ, അൽമശാഊന ബിന്നമീമ അൽമുഫരിഖൂന ബൈനല്ലഹിബ അൽബാഊന ലിൽബുറാഇൽ ഐബ എന്ന് റസൂലുള്ള പറഞ്ഞത് കേട്ടിട്ടില്ലേ? അവരാണ് ഈ വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ഹുമസ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടന്മാർ. ഇതിന്റെ ഹദീസ് അങ്ങനെയാണ്, ഏറ്റവും വലിയ ദുഷ്ടന്മാർ. അൽ മശാഊന ബിൻ നമീമ, നമീമത്തുമായി പരക്കം പായുന്ന മനുഷ്യന്മാരാണ്. അൽ മാശൂന ബിൻ നമീമ എന്നല്ല, അൽ മശാഊന ബിൻ നമീമ, നമീമത്തുമായി പരക്കം പായ. കാരണം മൂപ്പരെ പണി എന്നതാ, മൂപ്പരെ പണി എന്നതാണ്. ഇന്ന് ഖത്തർമലായിരുന്നു, നാളെ കാന്തപുരത്തായിരിക്കും, മറ്റന്നാൾ കുറ്റ്യാടിയിലായിരിക്കും, വേറെ പണിയൊന്നുമില്ല മൂപ്പര്. എന്താ മൂപ്പര് പാട്? എന്ത് മനുഷ്യനെ കുറ്റം പറയാ, മനുഷ്യനെ കുറ്റം പറയുക, ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ തെറി പറയുക. അൽമശാഊന ബിൻ നമീമ, നമീമത്തുമായിട്ട് ഇങ്ങനെ പരക്കം പായ. ഇന്ന് വൈകുന്നേരമായ എവിടെയാ തെറി പ്രസംഗം നടത്താനുള്ളത്? തെറി പ്രസംഗം തൊഴിലാക്കിയാണ് ഞാൻ പറയുന്നു. വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം. അൽ മശാഊന ബിൻ നമീമ അൽ മുഫരിഖൂന ബൈനല്ലഹിബ, എന്നിട്ട് ഇത്തരം തെറികൾ ചെന്ന് പ്രസംഗിച്ച് വളരെ സന്തോഷത്തിൽ കഴിയുന്ന മഹല്ലത്തിലെ മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അൽ മുഫരിഖൂന ബൈനല്ലഹിബ, നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്നവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവര്, നല്ല സ്നേഹത്തിൽ കഴിയുന്ന സംഘടനാ പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പിന്റെ വിത്തുപാകുന്നവർ, അൽമുഫരിഖൂന ബൈനല്ലഹിബ. പേടിക്കണം, നമ്മളെ നാക്കൊണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ എളുപ്പ, ആലോചിച്ചിട്ട് വേണം ഉണ്ടാക്കി വെക്കാൻ. അൽ മുഫരിഖൂന ബൈനല്ലഹിബ അൽബാഊന ലിൽബുറാഇൽ ഐബ, അൽബാഊന ലിൽബുറാഇൽ ഐബ, ഒന്നും അറിയാത്ത പാപങ്ങളെ പറ്റി അവർക്ക് കുറ്റവും കുറവും ഇങ്ങനെ കണ്ടുപിടിച്ച് നടക്കുക. നേരം വെളുത്താലും ഇങ്ങനെ പരിശോധിക്കുക, അയാളെ പറ്റിട്ട് എന്താ പറയാൻ പറ്റുക, അയാളെ ബുക്കിൽ എവിടെയെങ്കിലും വല്ലതും ഉണ്ടോ, അയാളെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, ഒരു ക്ലിപ്പ് കിട്ടുമോ, ഒരു വരി കിട്ടുമോ, അയാളെ വഷളാക്കാൻ. അൽബാഊന ഇത് തൊഴിലാക്കി മാറ്റിയ ഇവരാണ് ഭൂമിയിൽ ഏറ്റവും വൃത്തികെട്ട ജന്തുക്കൾ. തങ്ങൾ പറഞ്ഞെങ്കിൽ അവരെന്നെയാണ് പറഞ്ഞത്. ഇനി അതിന് വേറെ തഫ്സീർ അന്വേഷിച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോ നിങ്ങൾ വിചാരിച്ചു പോകരുത് ആരെയോ ഉന്നം വെച്ച് പറയാമോ, ഞാൻ മൊത്തത്തിൽ കഥ പറയാം. നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കണം, ഞാനുങ്ങളും അതിൽ പെടാതിരിക്കാൻ നോക്കുക. അതാണ് അതിനുവേണ്ടി മാത്രമായി ഇന്നവൻ അതാണ്, ഇന്നയാളിതാണ്, ഇന്നയാളിതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടുള്ള ഉന്നമാണത്, അങ്ങോട്ടുള്ള അസ്ത്രമാണ് ആ എഴുതത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഓരോരുത്തരും വേറൊരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോ, ഞാൻ വേറൊരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോ മൂന്ന് വിരലുകൾ എന്നിലേക്ക് ചൂണ്ടുന്നുണ്ട്, എന്റെ കുറ്റവും കുറവും ഒന്ന് കണ്ടെത്താൻ. അതാ വേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോഴും ആലോചിച്ചു പത്തു കൊല്ലം തോന്നുക, ഞാൻ 15 കൊല്ലമായി വിശുദ്ധ ഖുർആൻ പഠനവേദിയിലേക്ക് കടന്നു വന്നു. 10 കൊല്ലം മുമ്പ് ഒരിക്കൽ ഒരു നല്ല ചാൻസ് കിട്ടിയപ്പോ ഹജ്ജ് വേളയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയോട് ചോദിച്ചു. ഷെയ്ഖുന കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഹജ്ജാണല്ലോ, അതുകൊണ്ട് ഉസ്താദേ ഖുർആൻ ക്ലാസ്സിനൊരു ഇജാസത്ത് തരണം. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്, പൊരുത്തുള്ള സമ്മതം. ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്ന് ശിഷ്യന്മാർക്ക് കിട്ടുന്ന പൊരുത്തമുള്ള സമ്മതം, നീ അത് നടത്തിക്കോ എന്ന് പറയുന്ന ആ ഒരു സമ്മതം വലിയ സംഭവമാണ് ശിഷ്യന്മാർക്ക്. ഇത് തരണം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, അൽ ഹജ്ജ് അറഫ എന്നല്ലേ മുത്തുനബി പരിചയപ്പെടുത്തിയത്, നമുക്ക് അറഫ എന്നാക്കാം. അങ്ങനെ അറഫ വരെ ക്ഷണിച്ചു.
അറഫയിൽ നിന്ന് ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉസ്താദ് വളരെ ബഹുമാനത്തോടെ ഇരുന്ന് ഞങ്ങളെ വിളിച്ചിരുത്തി, ഉദു ചെയ്തൊക്കെ വന്ന് നല്ല മട്ടത്തിൽ ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഉസ്താദ് ഇജാസത്ത് തന്നു ഖുർആനിന്റെ ആശയങ്ങളിൽ ചിലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അത്രേ കഴിയുള്ളൂ, മനുഷ്യന്മാർ എത്ര ശ്രമിച്ചാലും അള്ളാഹിന്റെ മുറാദുകളിൽ ചിലത് പറയാനേ കഴിയുള്ളൂ. റാസിമാമിന് പോലും അത്രേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മളെ കഥ പറയേണ്ടതില്ലല്ലോ, അവരെ വായിച്ചല്ലേ നമ്മൾ പറയുന്നത് അത്തരം ആളുകളെ. അപ്പൊ വളരെ 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 കുറച്ചേ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ ഏതായാലും ഉസ്താദ് പറഞ്ഞു, അന്ന് ഞാനുണ്ട്, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാഫി ഉണ്ട് എളമരം, ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി വണ്ണക്കോടുണ്ട്, ഞങ്ങൾക്ക് മൂന്നാൾക്കും ഉസ്താദ് ഇങ്ങനെ ഈ ഇജാസത്ത് നൽകുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു വർത്തമാനത്തിന്റെ ഖനം അത് പറയാനപ്പ ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഹുമസ പറയുമ്പോ ആ വർത്തമാനത്തിന്റെ ഖനം പറയുന്നതിന് അർത്ഥമുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്താ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു, നിങ്ങൾ ഖുർആനോതി വഴന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കലാം ചർച്ച ചെയ്യുമ്പോ മനുഷ്യന്റെ കൽബ് നന്നാക്കാനുള്ള ഖുർആൻ അത് ഓതി വഴന്ന് പറയുമ്പോ ആലിമീങ്ങളെ തെറി പറയരുത്, പണ്ഡിതന്മാരെ തെറി പറയരുത്, സാധാതുക്കളെ തെറി പറയരുത്. ഒരു സാധാരണക്കാരനെ പോലും ഖുർആനിലെ ഒരായത്ത് കൊണ്ട് നിങ്ങൾ വിഷമിപ്പിക്കരുത്, പേരെടുത്തു വിമർശിക്കരുത്. അതേസമയം തിന്മകളെ വിമർശിക്കേണ്ടി വരും, അത് വിമർശിക്കാഞ്ഞാൽ അവൻ അമ്മായി പണിയെടുക്കുന്നവനാ. തിന്മകളെ വിമർശിക്കാൻ ഞാൻ, അപ്പൊ തിന്മകളെ വിമർശിക്കണം, പക്ഷെ എന്ത് ചെയ്യണം? വ്യക്തികളുടെ പേര് പറയണ്ട. അന്ന് ഉസ്താദ് പറഞ്ഞാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത് കീപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം, ഇത് പറഞ്ഞുകൊണ്ടുവരാൻ കാരണം അതാണ്, കീപ്പ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും അറിയാതെ ഒന്നുമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കീപ്പ് ചെയ്യാറുണ്ട്, പേര് പറയാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേസമയം തിന്മകളെയൊക്കെ വിമർശിക്കാറുണ്ട്, പക്ഷെ ആരുടെയും പേര് പറഞ്ഞ് സ്വയം ചെറുതാവാൻ ശ്രമിക്കാറില്ല. കണ്ടോലേക്ക് പരിചയമുള്ളവരെയൊക്കെ, മുമ്പ് പരിചയമുണ്ടായിരുന്നവരെയൊക്കെ കണ്ട് ഉസ്മാനെ ഏതായാലും അങ്ങെത്തിയിട്ടുണ്ട്, ആരോഗ്യം വളരെ മോശമായിട്ടുണ്ട്, ഞാൻ മരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ, നാളേക്കൊന്നും വെക്കരുത് കേട്ടോ. അപ്പോഴേക്ക് ഉസ്മാൻ കാക്ക അങ്ങോട്ട് പറയണം അഹമ്മദ് കാക്കനോട്, അഹമ്മദ് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊക്കെ പൊരുത്തപ്പെടിപ്പിച്ച് അങ്ങനെയാണ് അവര് മരി. ഇന്ന് അങ്ങനെയല്ല, ആരോട് പൊരുത്തപ്പെടിപ്പിക്കും നമ്മൾ? കാരണം ഓരോരുത്തർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇവരിതിലൂടെ വിശാലാണ് ഇതിന്റെ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞ് വലുതാകാനും ശ്രമിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആയത്ത് വിശദീകരിക്കുമ്പോ പറഞ്ഞതാണ്, ഏറ്റവും സ്ഥാനമുള്ളവളാണെങ്കിൽ ആ നബി തങ്ങളെ പയന് ചെയ്യലാണ് കുറ്റപ്പെടുത്തലാണ് ഏറ്റവും വലിയ തെറി. അതുകൊണ്ട് നബി തങ്ങളെ തെറി പറയാൻ പാടില്ല, നബി തങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ഗൈബത്ത്, നബീബത്ത്, കളവ്, ഫസാദ്, പരിഹാസം, ഇതൊന്നും നമ്മളെ നാവുകൊണ്ട് ഉണ്ടാവരുത്. ചിലപ്പോ പോസ്റ്റർ ഒട്ടിച്ചലായിരിക്കുമല്ലോ, ഒക്കെ നാവല്ല, കൗലുകൊണ്ട് ണ്ടല്ലേ, അത് പോസ്റ്റർ ഒട്ടിക്കലായിരിക്കും. തന്തയില്ലാത്ത പോസ്റ്റർ ഒക്കെ ഉണ്ട്, അട്ടപ്പാതിരാ കൊട്ടിക്കൽ, അവർക്ക് ഒരു ഹരം ഒരു ടീമുണ്ട്, അവർക്കാണ്ട് കൊടുത്താൽ എത്രയും ഒട്ടിച്ചോളൂ അല്ലേ, എത്രയും ഒരാലിമിനെ തെറി പറയുന്ന പോസ്റ്റർ അങ്ങ് കിട്ടിയാൽ നേരം വെളുക്കുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ ഒട്ടിയിട്ടുണ്ടാകും. അതിനൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ബറ്റാലിയൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അതൊക്കെ എന്തുമാത്രം മോശമാണ് ചിന്തിക്കണം. അപ്പൊ ശരിക്ക് പറഞ്ഞതിനെ തൊട്ട് തൗബ ചെയ്ത് മരിക്കുകയാണെങ്കിൽ എല്ലാരോടും പൊരുത്തപ്പെടിപ്പിച്ചു ദൈവത്തിനെ തൊട്ടുള്ള തൗബ അതാട്ടോ. അച്ഛനോട് മാത്രം പറഞ്ഞോട് കുർക്കൂല,
ആരെ പറ്റിയൊക്കെ പറഞ്ഞു അവരെയൊക്കെ കണ്ട് കയ്യും കാലും പിടിച്ച് പൊരുത്തപ്പെടിപ്പിക്കണം. അങ്ങനെ ഗീബത്തിനെ തൊട്ട് തൗബ ചെയ്ത് മരിച്ചാലും മമ്മാത തായിബം മിനൽ ഗീബ ഫഹുവ ആഖിറു മൻ ദഖലൽ മൻ യദുഖുലു നാർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന അവസാനത്തെ വ്യക്തിയാണ്. ഗീബത്ത് പറഞ്ഞു എന്നുള്ള കാരണക്കാരുടെ സംഗതിയൊക്കെ ശരിയാ, പൊരുത്തപ്പെടി ചെയ്തിട്ട് നരകത്ത് പോകൂല, എന്നാലും സ്വർഗത്തിലേക്ക് പോകുമ്പോ അവസാനത്തെ ചാൻസ് ആണ് അല്ലാഹു അയാൾക്ക് നൽകുക. തൗബയുടെ മേലില് അല്ല, ഈ ഗീബത്തിന്റെ മേൽ തന്നെ അയാള് അതിന്റെ മേൽ സ്ഥിരമായിട്ട് അങ്ങ് മരിച്ചാലോ, അയാൾ ഈ ഗീബത്തിന്റെ മേൽ സ്ഥിരമായി അങ്ങ് പറയുന്നത് അവസാനിപ്പിച്ചില്ല, തൗബയും ചെയ്തില്ല, മരിക്കോളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. മഹാനവറുകൾ പണ്ഡിതൻ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് മുഹമ്മദ് ബിനു സീരീൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് ബിനു സീരീൻ. അവിടുത്തെ ഓമന പേരാ ഇമാമു താബിഈൻ, താബിഈങ്ങളുടെ ഇമാം, ആദികർത്താവാട്ടോ, മനസ്സിലാക്കിക്കോ, അല്ലാഹു നീതിമാനായ നിന്ന് ഹജ്ജാജ് ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹജ്ജാജിൽ നിന്ന് അയാളുടെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അമൽ എടുത്തിട്ട് നമ്മളെ അമൽ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള ഞമ്മക്കും തരും, അമലുകൊണ്ട് തീരുന്ന ഇടപാടല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണത് തീർക്കൽ. മറ്റുള്ളവർക്ക് അല്ലാഹു വാങ്ങിക്കൊടുക്കുന്ന നീതിമാനായ റബ്ബ് ഹജ്ജാജിന് വേണ്ടി വാങ്ങിക്കൊടുക്കണോ? ഇത്ര വർത്താനം നിങ്ങൾ പറഞ്ഞാൽ ഹജ്ജാജിന്റെ വാങ്ങിയിട്ട് വേറെല്ലാം കൊടുക്കാൻ ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജ്ജാജിന് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ ഹജ്ജാജ് വാങ്ങി കൊടുക്കണോട്ടോ അല്ലാഹു ഓർത്ത് പറഞ്ഞാൽ മതി. അള്ളാഹുവിന് പറയാൻ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും നല്ല പാഠം നൽകുന്നത് അതാണ് ബഹുമാനപ്പെട്ട, അതാണ് ബഹുമാനപ്പെട്ട ഇമാം മൂസാലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തിൽ മനുഷ്യനല്ല, മനുഷ്യൻ വ്യക്തി ആരാണ്? ഇബ്ലീസാണ്. ഇബ്ലീസിനേക്കാൾ പറഞ്ഞതാണ് മുഴുവൻ കേട്ടിട്ടേ നിങ്ങൾ പ്രതികരിക്കാവൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാക്കുക. ഇബിലീസിനെ കുറ്റം പറയുന്നതാണ് നമ്മൾ ഇബിലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ലഅനത്തുല്ലാഹി അലൈഹി, അവനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറയില്ലേ? ഇത് സംഗതി അവനൊരു കുറ്റം പറച്ചിലാണല്ലോ അല്ലേ? പക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി പറയാൻ പറ്റൂലേ? പറ്റും. ലഅനത്തുല്ലാഹി അലൈഹി പറയുക എന്നുള്ളത് നമ്മുടെ ഈമാനിക ആവേശത്തിന്റെ അടയാളാണ് എന്നാ മഹാന്മാർ പറയുന്നത്. അത് അങ്ങനെ പറയണം, പറഞ്ഞു പറഞ്ഞു, പക്ഷെ പറയണം എന്നത് ഒരു നിയമമാണ്. ലഅനത്തുല്ലാഹി അലൈഹി പറയൽ വാജിബാണോ? സുന്നത്താണോ? അതുമല്ല, എന്നാലോ അനുവദനീയമാണ്. എങ്ങനെ എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാനികാവേശം പ്രകടിപ്പിക്കാനായി അങ്ങനെ പറയുന്നെങ്കിൽ പറയാം, പക്ഷെ അത് പറയൽ ഒരമലായി പരിഗണിക്കുന്ന ചുറ്റുപാടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം മുസാലി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചിട്ട് പറയാണ്, നീ ഇബ്ലീസിനെ ലഅനത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് കാരണമായിട്ട് നീ എവിടെ പോകില്ല, നരകത്ത് പോകില്ല. സാലിമാം എഴുതുന്നു, ചെറിയ കുട്ടിയൊക്കെ നമ്മൾ ഓതിക്കൊടുക്കുന്ന കിതാബില് ഹിദായത്തുൽ ഹിദായ നമ്മൾ എപ്പോഴും ഓതിക്കൊടുക്കുന്ന കിതാബാണ് ചെറിയ കുട്ടിയൊക്കെ, അതിനടക്കം ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. നരകത്തിൽ പോകൂല, അത് കാരണം. അതേസമയം ഇബ്ലീസിനെ ലഅനത്ത് ചെയ്യാൻ തീരുമാനികാവേശത്തിലാണ് ചെയ്യാം, പക്ഷേ
എന്താടാ ഇബ്ലീസിന്റെ പേര് പറഞ്ഞിട്ട് പറയാതിരുന്നത്? അല്ലാഹു തആല നരകത്തിലേക്ക് എടുത്തിടൂല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പരിപാടി അല്ലാന്റെ അടുത്ത് ഇല്ല. ഇതിലും വലുത് എന്തു വേണം? എന്തിനാ നമുക്ക് നമ്മളെ കാര്യം നോക്കിയാ പോരെ? അതേസമയം തിന്മകളെ വിമർശിക്കണം, ഇബ്ലീസ് നടത്തുന്ന തിന്മകളെ വിമർശിക്കണം, ഇബ്ലീസ് കൂട്ടാളികൾ നടത്തുന്ന തിന്മകളെ വിമർശിക്കണം. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനുഷ്യരെ പേരെടുത്ത് വിമർശിക്കേണ്ട കാര്യം എന്തുണ്ട്? അതുകൊണ്ട് ശരിക്കു ചിന്തിച്ചോളൂ, വിഷയം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഞാൻ മൂമിനാകോ എന്ന് തോന്നിയിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഈ ഹജ്ജാജിന്റെ പേരിൽ നിങ്ങൾ ചെയ്ത തെറ്റില്ലേ? ഹജ്ജാജിന് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു എന്നുള്ളത്. കാന അസ്ഗറു ദംബിൻ അസബ്തുഹു ഫിൽ ഹജ്ജാജ്, ഹജ്ജാജിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്ത ഈ ചെറിയ തെറ്റ്, നിങ്ങളെ വീക്ഷണത്തിൽ ഈ ചെറിയ തെറ്റില്ലേ? അത് അശദ്ദ അലൈക മിൻ ദമി ദംബിൻ അസാബഹുൽ ഹജ്ജാജ്. ചെയ്ത മഹാവമ്പൻ തെറ്റുകളെക്കാൾ വലുതായി നിങ്ങളെ പെരടിയിൽ അവിടെ കുടുങ്ങും കേട്ടോ. കരുതണം, കരുതണം, കരുതണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു, എന്നിട്ട് നമ്മൾ എങ്ങനെയാ ഈ സാധാത്തുക്കളെയും ഉലമാക്കളെയും ചീത്ത പറയുന്നു? ഞാൻ നേരത്തെ പറഞ്ഞായിരി അൽ മഷാവുന ഭിന്നമീമയായി ഓടി നടക്കൽ എങ്ങനെയാ? പരക്കം പായാണ്. ഞാൻ പറഞ്ഞില്ല ഇന്നിവിടെ, നാളെ കാസർഗോഡ്, മറ്റന്നാള് എറണാകുളത്ത്, ഇങ്ങനെ പരക്കം പായാണ് ഇയാള്. എന്തിന്? ആലിമീങ്ങളെ തെറി പറയാൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഒരു പാർട്ടിക്ക് ക്ഷണിച്ചു, ഒരു സൽക്കാര പാർട്ടിക്ക് ക്ഷണിച്ചു. അവിടെ വന്ന് സുഹ്രയിൽ ഇരുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഫഹദറ മഹാനവറുകളും എല്ലാവരുടെ കൂടെയും ആരും പ്രസന്റ് ഉണ്ടായിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം ഉണ്ട് കൂടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പം ഫദഖറു റജുലം ലം യഅതിഹിം, കല്യാണത്തിന് സൽക്കാരത്തിന് വിളിച്ചിട്ട് വരാത്ത ഒരാളെ പറ്റി അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞു. അതുവരെ അവരടുത്ത് വന്നെത്താത്ത ഒരാളെ പറ്റി അഭിപ്രായം പറഞ്ഞു. അയാൾ അങ്ങനെ തന്നെ, ആര് കല്യാണം പറഞ്ഞാലും വരൂല, ആരെ സൽക്കാരത്തിനും വരൂല, അതോ എന്റെ സ്ഥിരം സ്വഭാവമാണ് എന്നാണ് പറഞ്ഞു. അത് ഞാനൊരു ഉദാഹരണം കേട്ടോ, അതാ പറഞ്ഞൊന്നുമില്ല. അയാളെ പറ്റി പരാമർശിച്ചു കേൾക്കേണ്ട താമസം. ഇബ്രാഹിം പാർട്ടിയിൽ നിന്നങ്ങ് ഇറങ്ങി എന്നല്ല, പിന്നെ പിന്നെ മൂന്ന് ദിവസത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇബ്രാഹിം. കാരണം ഒരു മനുഷ്യനെ ഗീബത്ത് പറയുന്നതിന് ഞാനും സാക്ഷിയായല്ലോ. സുഫിയാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇയാസ് ഇബ്നു മുആവിയയുടെ അടുത്തിരിക്കുകയാണ്. അപ്പം ഫനിൽതു മിൻ ഇൻസാൻ, ഞാനൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തി. ഫനിൽതു മിൻ ഇൻസാൻ, ഞാനൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തി. കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ എന്നോട് ഉറുക്കളോടും സമരം നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചു. സലിമ മിൻ
ചെറിയ വാക്കാട്ടോ, പക്ഷെ വലിയ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, ലൗ കുന്തു മുഗ്താബൻ അഹദൻ, ലൗ കുന്തു മുഗ്താബൻ അഹദ. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഗൈബത്ത് പറയുന്നത്. ഏ എന്നാ പണി കിട്ടൂലോ? ലൗ കുന്തു മുഗ്താബൻ അഹദ, ഞാൻ ആരെങ്കിലും ഗൈബത്ത് പറയാണെങ്കിൽ, ലഗ്തബ്തു വാലിദയ്യ, ഞാൻ എന്റെ മാതാപിതാക്കളെ ഗൈബത്ത് പറയുള്ളൂ. മനസ്സിലായില്ല? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, ഞാൻ ആരെങ്കിലും ഗൈബത്ത് പറയുകയാണെങ്കിൽ അതിന്റെ മാതാപിതാ വാപ്പാനിമ്മാനും പറ്റിയേ പറയുള്ളൂ, ഞാൻ ആരെ പറ്റിയും പറയില്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ എന്റെ വാപ്പാനിമ്മാനും പറ്റി പറയുള്ളൂ. അപ്പൊ ഇവർക്ക് വല്ലാത്ത അത്ഭുതമായി സാധിച്ചു. കാരണം ഗൈബത്ത് എന്ന് പറഞ്ഞാൽ അത്രയും തെറ്റായ ഒരു കാര്യം, ആ വാപ്പാനിമ്മാനും പറ്റി എന്തായാലും പറയാൻ പറ്റൂലല്ലോ. അബ്ദുല്ലാഹി മുബാറക്കിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യനാ വാപ്പാനിമ്മാനും പറ്റിയ ഗൈബത്ത് പറയാ? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഒരാളെ ഗൈബത്ത് പറയാൻ എമിമത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ നിസ്കാരവും നോമ്പും ഖുർആനോത്തും ഒക്കെ വേറെയുള്ളവർക്ക് അളന്നു കൊടുക്കാന്നല്ലേ എന്റെ അർത്ഥം? അത് അങ്ങനെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്റെ അമ്മാക്കും പാപ്പാക്കും കൊടുക്കുള്ളൂ. ഓലും ഉണ്ടോണേലും എനിക്ക് സങ്കടമല്ല. ആരാനും കൊടുക്കാൻ എന്റെ നിസ്കാരവും നോമ്പും നിങ്ങൾ എന്റെ മാതാപിതാക്കളെ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഇന്ന ഫുലാനനി ഖതാബക്, ഇന്നാൽ ഇന്ന വ്യക്തി നിങ്ങളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പൊ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു അയാൾക്ക് ഒരു അലുവ കൊടുത്തയച്ചത്ര, അയാൾക്ക് 500 അലുവ വാങ്ങി കൊടുത്തയച്ചു. 500 ഞാൻ ഉദാഹരണം പറഞ്ഞതാ, ഒരു പ്ലേറ്റ് അലുവ എന്നാണ് ഇവിടെ പറയുന്നത്. അയാൾക്ക് കൊടുത്തയച്ചു, ഒരു പാത്രം നിറയെ അലുവ കൊടുത്തയച്ചു, 1 കിലോ അലുവ കൊടുത്തയച്ചു എന്ന് കൂട്ടിക്കോ. എന്നിട്ടോ വക്കാല, ഈ കൊടുത്തയച്ച ആളോട് വന്നത് കൊണ്ടേ കൊടുക്കുമ്പോ പറയണം, ബലഗനി അന്നക ഹദൈത ഇലയ്യ ഹസനാതി ഫകാഫഉതുക. ഹസനുൽ ബസരി, ഈ അലുവ നിങ്ങൾക്ക് തന്നേക്കാൻ കാരണേ, നിങ്ങൾ മൂപ്പരെ നിങ്ങളെ നിസ്കാരം നോമ്പൊക്കെ മൂപ്പർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം മൂപ്പര അറിഞ്ഞു. അപ്പൊ ആ സന്തോഷം കൊണ്ട് പ്രത്യുപകാരം ചെയ്തതാട്ടോ. തോല് പൊളിയിലേ സഹോദരന്മാരെ, എന്താണ് ഈ ശൈലിയൊക്കെ? നേരെ മറിച്ച് ഇങ്ങോട്ട് പറഞ്ഞാല് 4 എണ്ണം അങ്ങോട്ട് പറയാം, അതല്ലേ നമ്മളെ ശൈലി? ഇങ്ങനെ സന്തോഷിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇങ്ങനെ സന്തോഷിക്കാൻ ആർക്കെങ്കിലും കഴിയോ? എന്നല്ല, അത് ഞാൻ ആഹ്റത്തിൽ നിന്ന് കണ്ടോളാം, അവിടുന്ന് വാങ്ങിക്കോളാ എന്നുള്ള ശൈലി പോലും പ്രയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഈമാൻ കുറഞ്ഞതിന്റെ ലക്ഷണം. കൂട്ടത്തിൽ പറയുന്നു, എന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ പറയാം, അത് നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഏത്? ആ മോനെ പറ്റി അങ്ങനെ പറഞ്ഞു, ഞാൻ ആഹ്റത്ത് വാങ്ങിയോണ്ട്, ഞാൻ ആഹ്റത്ത് വാങ്ങിക്കൊണ്ട് നമുക്ക് ആഹ്റത്തൊക്കെ ലാഭമാകുകയാണ്, സന്തോഷിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ വർത്താനം പറയുമ്പോ ഇപ്പം വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നാണ് അതിന്റെ അർത്ഥം. ആഹ്റത്തൊക്കെ നീട്ടിവെക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല. സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും അവർക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അബൂ ദംദമിനെ പോലെ ആയിക്കൂടെ സയ്യിദുന റസൂലുള്ളാഹി? അപ്പൊ ഇവര് ചോദിച്ചു, എന്താ നബി അബൂ ദംദമിന്റെ പ്രത്യേകത? അബൂ ദംദം മൂപ്പരെന്നും പോലെ നിറങ്ങുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, അബൂ ദംദം. അതെന്താണ് അബൂ ദംദം? എന്നും പോലെ നിറങ്ങുമ്പോ പറയും, പടച്ചോനെ എന്റെ അഭിമാനം എന്റെ കൂട്ടുകാർക്ക് ഞാൻ സദഖ ചെയ്തിരിക്കുന്നു. ആരെന്നെ പറ്റി ഗൈബത്ത് പറഞ്ഞാലും നമീമത്ത് പറഞ്ഞാലും പരദൂഷണം പറഞ്ഞാലും കളവ് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി പൊരുത്തപ്പെടുക മൂപ്പര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയുള്ള മനുഷ്യനെ നാളെ പരലോകത്തുനിന്ന് അയാളെ ഗൈബത്ത് പറഞ്ഞ മനുഷ്യൻ ഒരു പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറെ നന്മയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇയാൾക്ക് ആകെയുള്ള തടസ്സം സ്വർഗത്ത് പോകുന്നതിന് ഈ ഗൈബത്തും ഈ നമീമത്തുമാണ്, ഈ ബാണ്ടാണ്. അങ്ങനെയാണല്ലോ പലർക്കും ജീവിതത്തിൽ നല്ല നന്മ ചെയ്യുന്നവർ ഈ വിഷയത്തിൽ ഒട്ടും പിറകിലല്ല പലപ്പോഴും. നാവും ഉണ്ട് വേറെ ശല്യം ചെയ്യുന്നത്. അപ്പൊ ആകെയുള്ള ഒരു തടസ്സതാണ്. അപ്പൊ ഇതാണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ മനുഷ്യന് പിന്നെ സ്വർഗം കിട്ടും. എന്നാ ഈ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന മനുഷ്യനോ
ظلم ചെയ്യപ്പെട്ട മനുഷ്യൻ അയാൾ സാധുവായിരുന്നു. അയാൾ അങ്ങനെ വലിയ നിസ്കാരവും നോമ്പൊന്നുമില്ല, അങ്ങനെ വലിയ നിസ്കാരവും നോമ്പിനൊന്നും വകുപ്പില്ല, ജസ്റ്റ് അഡ്മിഷൻ ഇങ്ങനെയുള്ള വകുപ്പേ അയാളെ കയ്യിലുള്ളൂ. അപ്പോഴാണ് ഇയാൾ എന്ത് ചെയ്തത്, പഠിച്ചോനെ ഇയാളെ നിസ്കാരവും നോമ്പൊക്കെ അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആഖിറത്തിൽ വെച്ചൊരു മനുഷ്യൻ പറയും, എന്ത് പഠിച്ചോനെ ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ടു വെച്ചു. അയാളെ നിസ്കാരം നോമ്പ് വാങ്ങി ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നാണ് പറഞ്ഞാൽ അല്ലാഹ് പറയും പൊരുത്തപ്പെട്ടു കൊടുത്ത ഇയാളെയാണ് ശരിക്ക് അമലുകൊണ്ട് ആദ്യം സ്വർഗത്തിൽ കടത്തേണ്ടത്. പക്ഷേ ഇത്രയും സങ്കീർണമായ ഒരു ഘട്ടത്തില് ഈ മനുഷ്യനോട് പൊരുത്തപ്പെടാൻ മനസ്സ് കാണിച്ച നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾ പോയിട്ടുണ്ട് പോയാൽ മതി, എല്ലാരും സ്വർഗത്തിൽ. ഇയാളെ ആദ്യം സ്വർഗത്തിൽ ഈ ലാഭം കണ്ടിട്ടാണ് അബൂദമ്മ ഈ പറഞ്ഞു വെച്ചത്, ഇയാൾ ആദ്യം സ്വർഗത്തിൽ വിടും എന്നിട്ടേ മറ്റേയാളെ സ്വർഗത്തിൽ പറഞ്ഞേക്കുള്ളൂ. ഇതുകൊണ്ട് അബൂദമ്മ പറഞ്ഞു തസദ്ദഖ്തു ബിർലി ഇഖ്വാനി. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ആ മനുഷ്യന്റെ വിജയ രഹസ്യം മുഴുവനും ഇതുകൊണ്ടാണ്. ഉസ്താദിനെ പറ്റി ഒരു മനുഷ്യൻ വല്ലാതെ തെറി പറഞ്ഞു, ഉടുത്തതഴിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെയാ വിളിച്ചു കൂവിയത്, ആ മനുഷ്യൻ പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടി വന്നു ഉസ്താദിന്റെ. ഒന്നൊന്നര കൊല്ലം മുമ്പ് അയാൾ പൊരുത്തപ്പെടിപ്പിക്കാൻ വന്നു ഉസ്താദിനൊരു കല്യാണപ്പുരയിൽ നിന്ന് കാണുന്നു, പൊരുത്തപ്പെടിപ്പിക്കുന്നു ഉസ്താദെ. ചില പ്രലോഭനങ്ങൾക്ക് വഴങ്ങി, ഉള്ളതുള്ളത് പോലെ പറയണല്ലോ, ചില പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയും ചില അന്തംഗമ്മിത്തരം കൊണ്ടും മൂപ്പാവാത്തത് കൊണ്ടും എന്നിൽ നിന്ന് ചിലതൊക്കെ സംഭവിച്ചു പോയി, പക്വത വരാകുന്നവരാണ്. ഉസ്താദ് എനിക്ക് പൊരുത്തപ്പെട്ടു വരുന്നു. ഉസ്താദ് പറഞ്ഞു, മോനെ ഈ പറഞ്ഞതും പൊരുത്തപ്പെട്ടു, ഇനി പറയാനുള്ളതും പൊരുത്തപ്പെട്ടു. അത് കേട്ടപ്പോ നമുക്കൊരു ബേജാർ, ഇനി പറയാനുള്ളതെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ഇനിയും വഷളാവുമോ. ഏതായാലും ഉസ്താദ് ഓൾറെഡി പൊരുത്തപ്പെട്ടു, പറഞ്ഞതും പൊരുത്തപ്പെട്ടു, ഇനി പറയാനുള്ളതും പൊരുത്തപ്പെട്ടു. ഞാനൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രകൃതക്കാരനല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ നിന്നെ ആഹൃത്തു നിന്ന് കണ്ടോളാന്ന് പറയുന്ന ശൈലി ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാ പലർക്കും, മനസ്സിലാവില്ലേ? ഇവിടുന്ന് കാണാനുള്ള കഴിവില്ല, ഏറ്റവും കുറച്ച് ശക്തനാണ്. അപ്പൊ പറഞ്ഞ തോറ്റ വർത്താന ഞാൻ നിന്നെ ആഹൃത്തു കണ്ടോളാം, അങ്ങനെ ഒന്നും നീട്ടിയേക്കേണ്ട കാര്യമില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ ആഹൃത്തിൽ നിന്ന് എനിക്കത് മുതൽ കൂട്ടാകും എന്ന് കരുതുന്ന ഒരു വിഷയമൊന്നുമില്ല. ആഹൃത്തു നിന്ന് നിന്നെ ഞാൻ കണ്ടുകൊണ്ട് അവിടെ ഞാൻ പിടിച്ചു വാങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നത് ഒരു മൂപ്പത്തരമൊന്നും അല്ല, അതൊരു വലിപ്പത്തരമൊന്നും അല്ല, വേണ്ടത് ഇങ്ങനെയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. നമ്മളെ ഭാഗം ക്ലിയർ ആവണം, നല്ല മനസ്സാണ്. അതാണ് നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങൾക്കൊക്കെ അബൂ ലംലമിന്റെ മനസ്സുള്ളവരായി കൂടെ. അപ്പഴാ ചോദിച്ചത് എന്താ നബിയെ അബൂ ലംലമിന്റെ അവസ്ഥ, അങ്ങ് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലത് മാത്രം പറയണം, ആർക്കും ദോഷമുള്ള ഒന്നും പറഞ്ഞു പോകരുത്. ഇനി പരിഹാസം അരുത്. ആരും ആരെയും പരിഹസിക്കരുത്. കുറാൻ പറയാ, ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. ഒരാൾ ഒരാളെ ദൈബത്ത് പറയരുത്, അവിടെ ബഅദ് വ്യക്തി പരമായിട്ടാണ് വിരോധന വന്നിരിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ ദൈബത്ത് പറയരുത്. കൗമെന്ന് പറയുമ്പോ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടത്തെ പരിഹസിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? അപ്പൊ ഒരാൾക്കൊരാളെ പരിഹസിക്കാൻ പറ്റൂല. നിയമം അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയാൻ കാരണം അബൂ സഉദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. പലപ്പോഴും ഇസ്തിഹ്സാ, സുഹരിയത്ത്, പരിഹാസം എന്ന് പറഞ്ഞ വേല തീമായിട്ടാ പലപ്പോഴും അത് ഭംഗിയായി നടക്കാറുണ്ട്. അത് ശരിയാണ്. ഏത് ഈ വ്യക്തി പരമായിട്ടുള്ള സംഗതികളിൽ നടക്കല് ഗൈബത്ത്. ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ പറ്റക്ക് രണ്ടാളും മൂന്നാളൊക്കെ പറഞ്ഞ സ്വകാര്യല്ലേ, അതൊക്കെ ഗൈബത്തായി. പരിഹാസം പലപ്പോഴും, ആളെ കളിയാക്കലുണ്ടല്ലോ, അത് പലപ്പോഴും എപ്പോഴാ നടക്കല്? വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ. ഒരു സമൂഹം ഒരു സമൂഹത്തെ പരിഹസിക്കും. ആ പരിഹസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? കൈയടിച്ചു കൊടുക്കുക, തക്ബീർ അല്ലി കൊടുക്കുക, മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക. അപ്പൊ പറയണവനൊന്നും കൂടെ ഉഷാറാവും.
നല്ലോണം കഴുകണം. ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ എത്ര മോശക്കാരാന്ന് കരുതിയാലും അവർ നിങ്ങളെക്കാൾ ഉഷാറായിരിക്കും. ആരും ആരെയും പരിഹസിക്കാൻ പോവണ്ട. പെണ്ണുങ്ങളെയും പരിഹസിക്കരുത്. കാരണം പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കാം. നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അവരുടെ കുറ്റവും കുറവും കണ്ടെത്തരുത്, അധിക്ഷേപിക്കരുത്. തീർച്ചയായും നിങ്ങൾ ചീത്ത പേരുകളെ കൊണ്ട് ജനങ്ങളെ അഭിസംബോധനം ചെയ്യാൻ പാടില്ല. നാട്ടിലെ ഒരു പ്രാദേശിക ദുരന്തമാണിത്. ഞാൻ മുമ്പത്തെ പ്രഭാഷണത്തില് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തത് സൂറത്തുൽ ഹുജറാത്ത് അല്ല, എന്റെ ഓർമ്മ സൂറത്തുൽ ഹുജറാത്ത്, ഹുജറാത്തിലെ ആയത്താത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം വൈകി, ദുആ അടക്കം അത്രയാകുമ്പോൾ തീർക്കുന്നു പറഞ്ഞതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിർത്തുകയാണ്. അത് മുമ്പ് പറഞ്ഞതാണെന്നുള്ള വിശ്വാസത്തിൽ ചീത്ത പേരുകളെ കൊണ്ട് അഭിസംബോധനം ചെയ്യാൻ പാടില്ല. പല നാട്ടിലും ഉണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, കുർഖൻ അലവി അല്ലേ, പേര് വിളിക്കാൻ അലവി, അലവിന്റെ പേരാണ് കുർഖൻ അലവി അല്ലേ, തിമിംഗലം മൂസ അല്ലേ, അങ്ങനെയൊക്കെ അങ്ങനെ ചീത്ത പേരുകൾ, അമ്മയും ബാപ്പിട്ടതല്ലാത്ത വേറെ കുറെ ടൈറ്റൽ പേരുകൾ, ടൈറ്റൽ പേരുകളിലെ ജനങ്ങളെ വിളിക്കാൻ പാടില്ല. ഇത് ബഹുമാന ടൈറ്റൽ നാമങ്ങളാവാം, ബഹുമാന ടൈറ്റൽ നാമങ്ങളാവാം, ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ഷംസുൽ ഉലമ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പേരുകൾ. അതുപോലെ തന്നെ നാട്ടിൽ പലരും പേരിലല്ലാതെ ഓമന പേരുകളിൽ അറിയപ്പെടാറുണ്ട്. കുഞ്ഞാപ്പു, ബാപ്പുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ മലപ്പുറത്ത് വന്നാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ പേരുകൾ അതൊക്കെ ആവാം. സ്നേഹപരമായിട്ടുള്ള സ്നേഹപൂർവമുള്ള പേരുകളൊക്കെ ആവാം. അതേസമയം ഇങ്ങനെ കുറെ സംഗതി ഉണ്ട്. നമ്മൾ എന്താ ഈ സാധനം എന്ന് കരുതിയിട്ട് ഇങ്ങനെ നോക്കിപ്പോകും. രണ്ടാളും ഒരു ദിവസം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മറ്റൊന്നോട് പറഞ്ഞിട്ട്, എടാ ത്വരവും വരുന്നുണ്ട്, ആരാ ഈ ത്വരവെന്ന് നോക്കിയതാ? ത്വരവെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പൂളയൊക്കെ തുന്നുന്ന ഒരു സാധനം അല്ലേ, ഉള്ളു കൂടെ വന്നിട്ട് പൂളയൊക്കെ തുന്നു പോകുന്ന പെരിച്ചായി അല്ലേ, ആ സാധനം അത് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ കണ്ണും മൂക്കും കയ്യും കാലും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, അയാൾക്ക് ഇട്ട ചീത്തപ്പേരാണോ? ഈ ഒരു രൂപത്തിൽ മനുഷ്യന്മാർ അധപ്പതിച്ചു പോലെ മൂമിനായതിന്റെ ശേഷം ഇത്തരം ചീത്ത പേരുകൾ എത്ര മോശമാണ്. ഖുർആൻ ചോദിക്കുന്നു എത്ര മോശമാണ് ഇത്തരം ചീത്ത പേരുകൾ വിളിക്കുന്നത്. അരുത് അരുത് പറ്റൂല. എന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെറിയില് മുക്കി പൊരിച്ച പദങ്ങള് അരുത്. അതുകൊണ്ട് മൊത്തത്തില് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാവിനെ സൂക്ഷിക്കണമെന്ന് മൊത്തത്തിൽ ഈ ആയത്തുകളിലൂടെ ഉത്ഭവിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊന്ന് ദുആ ചെയ്യാം. ഒരുപാട് പ്രതിസന്ധികൾ, ഞാനും ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് ഉള്ളത്, നിങ്ങളൊക്കെ പലരും. അല്ലാഹു തആല എല്ലാം തീർത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. പഠിച്ചവനെ, ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ ആത്മാർത്ഥമായി ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ ഞങ്ങളെ കൊണ്ട് അതിൽ അമൽ ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളെ നാവുകളെ നിയന്ത്രിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് അപകടമാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതിൽ തന്നെ പലപ്പോഴും ഞങ്ങൾ നാക്ക് വെക്കുന്നു. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ, നാവ് കാരണമായി നരകത്തിലേക്ക് ഞങ്ങളെ തള്ളല്ല. പഠിച്ചവനെ, ഒരുപാട് ആരോടും വെറുപ്പില്ലാത്ത, കുറുമ്പില്ലാത്ത, കുശുമില്ലാത്ത ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. പഠിച്ചവനെ, സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗബ നൽകണേ അല്ലാ.
തൗബയുടെ മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, കുടുംബത്തെ നന്നാക്കി തരണേ അല്ലാ, രോഗികളെ ശിഫയാക്കണേ അല്ലാ. ഗർഭിണികൾ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർ പലരും, അവർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഒരു നിലക്കും നീ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടി തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ